ബോധവും നമ്മളുടെ സമൂഹവും എസ്പെഷ്യലി നമ്മളുടെ ചെറുപ്പക്കാർ. ജീവൻ, നമുക്കറിയാൻ കഴിയും ഈ യുക്തിബോധം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ്. അതിനകത്തൊരു തർക്കമുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അത് സ്വാഭാവികമായിട്ട് യുവാക്കളുടെ ഇടയിലും കുറവാണ്. പക്ഷേ യുവാക്കളുടെ ഇടയിലും കുറവാണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം. കാര്യം മറ്റ് ഗ്രൂപ്പുകളുടെ ഇടയിൽ അത് കുറഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാൾ എത്രയോ ഏറെയാണ് യുവാക്കളുടെ ഇടയിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. എന്താ പറയുന്നു സാർ പറഞ്ഞു എന്നോട് ഞാൻ യോജിക്കുന്നു. പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിലുള്ള യുക്തിബോധം ആയിരിക്കും ഒരു പക്ഷേ സാമൂഹ്യ തലത്തിൽ ഒരു ചാലകശക്തിയായി മാറുക. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പോസിറ്റീവ് മാറ്റം, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചിലേക്ക് നമ്മുടെ സമൂഹം എത്തിപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എപ്പോഴും യുവാക്കളായിരിക്കും സമരം നയിക്കുക, സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾക്ക് ചാലകശക്തിയാവുക, അവരായിരിക്കും അതിൻ്റെ തീപ്പന്തങ്ങൾ കയ്യിലേന്തുക. അതെ, യുവാക്കളുടെ കാര്യം പറയുമ്പോഴേ പലപ്പോഴും ഈ യുക്തിചിന്തയുടെ ഒരു അടിസ്ഥാന കാര്യം എന്ന് പറയുമ്പം നമുക്കറിയാം റാഷണാലിറ്റി ഇല്ലാതെ, ഒരു മിനിമം റാഷണാലിറ്റിയും ഇല്ലാതെ സമൂഹത്തിന് മുന്നോട്ട് പോകാനേ സാധിക്കില്ല. ഈവൻ ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ പോലും ഒരു മിനിമം റാഷണാലിറ്റി മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാരിൽ ഞാൻ കണ്ട ഒരു കാര്യം, ദേ ആർ നോട്ട് ഇൻഫോംഡ് എഡ്യൂക്കേറ്റഡ്ലി. അവർക്ക് വിവരങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ വിവരങ്ങൾ അവർ കുറച്ചേ ശേഖരിക്കുന്നുള്ളൂ. പക്ഷെ അവസ്ഥ നേരെ മറിച്ചാണ്. ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധ്യതയുള്ള ഒരു കാലത്താണ് അവർ ജീവിക്കുന്നത്. ഞാൻ ഓർക്കുന്നത്, ഞാൻ 2010 എൻ്റെ കോളേജിൽ രാവിലെ ചെല്ലുമ്പോൾ ഒരു വലിയ ബഹളവും സമരവുമൊക്കെ, അപ്പം ചെഗുവേരയുടെ പടം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പടത്തിലൊക്കെ ഇങ്ങനെ മാലയൊക്കെ ചാർത്തി കുറെ കഴിഞ്ഞ് ഫസ്റ്റ് അവർ എടുത്തോണ്ടിരിക്കുമ്പോൾ ഒരു നേതാവ് വന്ന് പറഞ്ഞു, സാറേ ഇറക്കി വിടണം. അപ്പം സ്വാഭാവികമായിട്ട് അവിടെ അങ്ങനെ അങ്ങനെ ചോദിക്കാറ് പോലും ഇല്ല, പിള്ളേരെല്ലാം ഇറങ്ങിപ്പോയി. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, സാറേ ചെഗുവേര മരിച്ചു. ചെഗുവേര മരിച്ചു സാർ കണ്ടില്ലേ, മൊത്തം ഇങ്ങനെ പടങ്ങളൊക്കെ ഇങ്ങനെ പോസ്റ്ററൊക്കെ വരും. 1967 മരണമടഞ്ഞ ഒരു വ്യക്തിയാണ് ചെഗുവേര. അപ്പൊ ചെഗുവേരയുടെ പടം വെച്ചുകൊണ്ട് കസേരകളിലെല്ലാം പോസ്റ്ററും ഒക്കെ ഇട്ടിരിക്കുന്ന ഇദ്ദേഹം, ഈ നേതാവ് വിചാരിക്കുന്നത് ചെഗുവേര മരിച്ചു എന്നാണ്. അപ്പോ ചെറുപ്പം ഏർപ്പെട്ടിട്ടുള്ള ഇതൊരു വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗൗരവമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അവിടെ പോലും എത്ര ലെസ് ഇൻഫോംഡ് ആണ് നമ്മളുടെ ചെറുപ്പക്കാർ. ഞാനതൊരു അനുഭവമായിട്ട് പറഞ്ഞ് മാത്രമായിട്ട് ഒതുക്കുകയല്ല, ഇത് ഒരു സൂചനയാണ്. ദേ ഡോണ്ട് വാണ്ട് ടു കളക്ട് ഡീറ്റെയിൽസ് ആൻഡ് ദേ ഡോണ്ട് വാണ്ട് ടു ബി ഇൻഫോംഡ്. ഞാൻ എൻ്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പോൾ സാർ പറഞ്ഞല്ലോ ലെസ് ഇൻഫോംഡ് എന്നുള്ള കാര്യം, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആലോചിച്ചിട്ടത് ഈ കുട്ടിയായിരിക്കുമ്പോൾ, നമ്മൾ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ യുക്തിബോധമുള്ള ഒരു ഏറ്റവും ചെറിയ കുട്ടികളാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഒരു അന്വേഷണത്തിൻ്റെ രീതികൾക്കപ്പുറം നമ്മൾ മിസ്ഇൻഫോംഡ് ആവാതിരിക്കുന്ന ഒരു സാഹചര്യം ഏറ്റവും കൂടുതലുള്ളത് കുട്ടികൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാറ് തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആശയമാണ്, ഡോക്കിങ്സൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. കുട്ടികളെയാണ് മതം ആദ്യം ക്യാച്ച് ചെയ്യുന്നത്. അവരെ അപ്പോൾ ഞാൻ ചോദിച്ചു, ക്യാച്ച് ചെയ്യുന്നതിന് മുമ്പേ കുട്ടികളെ ഫ്രഷാണോ എന്നുള്ളൊരു സോണുണ്ട്. ഞാൻ സാറിൻ്റെ അടുത്ത് അതൊരു ക്യൂരിയോസിറ്റി ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഉള്ളിൽ തന്നെ എത്രമാത്രം യുക്തിവിചാരശേഷി ഉണ്ട്, നമ്മുടെ ബ്രെയിൻ എത്രമാത്രം കോമ്പാക്റ്റബിളാണ് ഈ പറയുന്ന യുക്തിവിചാരശേഷിക്ക് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചത്, ഇപ്പം സാറ് പറഞ്ഞല്ലോ മിസ്ഇൻഫോംഡ്, ഇൻഫോർമേഷൻ കിട്ടുന്നതിന് മുമ്പേ ഇപ്പോൾ നമ്മൾ എത്രമാത്രം യുക്തിവിചാരശേഷി ഉള്ളവരായിരിക്കാം. മനുഷ്യനെ കുറിച്ച് പൊതുവെ പറയുന്ന ഒരു കാര്യം, മാൻ ഈസ് എ റാഷണൽ ആനിമൽ എന്നാണ്. പക്ഷേ ഞാൻ കരുതുന്നത് ഈസ് എ റാഷണലൈസിങ് ആനിമലാണ്. അതായത് നമ്മളൊരു തെറ്റ് ചെയ്താലും, നമ്മളുടെ ഭാഗം മോശമാണ്, തെറ്റാണ് എന്ന് ബോധ്യമായാലും അത് റാഷണലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻ്റലിജൻസാണ് പലപ്പോഴും മനുഷ്യനും കാണിക്കുന്നത്. റാഷണാലിറ്റിയേക്കാൾ റാഷണൽ ആനിമൽ എന്നുള്ളതിനേക്കാൾ റാഷണലൈസിങ് ആനിമൽ എന്നാണ് ഞാൻ പറയുക. ഈ റാഷണാലിറ്റി അല്ലെങ്കിൽ യുക്തിബോധം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അതിന് യാഥാർത്ഥ്യവുമായ ഒരു ബന്ധം ഉണ്ടാവും. അപ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ള ചോദ്യം ഉണ്ടാവും. അപ്പോൾ ക്വാണ്ടം ഫിസിക്സ് പറയുന്ന യാഥാർത്ഥ്യമാണോ,
നമ്മൾ യാഥാർത്ഥ്യം എന്ന് ഉദ്ദേശിക്കുന്നത് മിഡിൽ വേൾഡ് റിയാലിറ്റിയാണ്. ഒരു പേനയെ പേനയായിട്ട് കാണുക, അല്ലാതെ അതിനെ ആറ്റങ്ങളുടെ ഒരു സംഘാതമായിട്ടോ അല്ലെങ്കിൽ സബറ്റോമിക് പാർട്ടിക്കിളുടെ ഒരു ഒരു മൂവ്മെൻ്റ് ആയിട്ടോ ഒക്കെ കാണുന്നതല്ല, മറിച്ച് വി കൺസിഡർ എ പെൻ ആസ് എ പെൻ. ആ ഒരു റിയാലിറ്റി, ആ ഒരു റിയാലിറ്റി അഡ്രസ്സ് ചെയ്യാൻ, അപ്പോൾ ഉദാഹരണമായിട്ട് ഇടിയും മിന്നലും, ഇടിയും മിന്നലും വരുമ്പോൾ ഇടി കാണി കണ്ട് പേടിക്കുകയും അതിനെക്കുറിച്ച് കഥകൾ എഴുതുകയും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. നമ്മൾ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികൾക്ക്. പക്ഷേ ഓരോ ഇടിയും നമ്മൾ മിന്നലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. വി ആർ എസ്കേപ്പിംഗ്. അപ്പം നമ്മൾ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്? നമ്മൾ അടുത്ത തലമുറയിലേക്ക് ഈ ചിന്താരീതി അല്ല നമ്മൾ വെക്കുന്നത്. നമ്മൾ ഇടിയെ പേടിക്കാനാണ് പഠിപ്പിക്കുന്നത്, മറിച്ച് ഇടി കണ്ടിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളൊരു വിശ്വാസം ഉതിർക്കാനല്ല. റാഷണലൈസിങ് എന്നുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് മനുഷ്യനെ റാഷണലാക്കാൻ എളുപ്പമാണ്, ഇഫ് ഈസ് പ്രോപ്പർലി ചാനൽഡ്. ആ പ്രോപ്പർ ചാനൽ എന്ന് പറയുന്നത് അവനെ വെറുതെ വിടുക എന്നുള്ളതിനുപരി അവനെ മിസ്ഇൻഫോം ചെയ്യാതിരിക്കുക, അവന് ശരിയായ ഇൻഫർമേഷൻ കൊടുക്കുക. ഈ മൂന്ന് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു കാര്യം, അപ്പോൾ നമ്മൾ ഈ ഇൻഫർമേഷൻ കൊടുക്കേണ്ട ആൾ എന്ന് പറയുന്ന ഒരു പൊസിഷൻ അവിടെ ഉണ്ട്. ഇപ്പോൾ സാറ് പറയുന്ന അനുസരിച്ച് ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന അതോറിറ്റി അല്ല, ഈ ഞാൻ ഉദ്ദേശിക്കുന്നത് സയൻസ് തന്നെയാണ്. അവിടെ സയൻസ് എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു ഏറ്റവും മെത്തഡിക്കൽ ആയിട്ടുള്ള ഒരു ചിന്തയാണ്. കാര്യം അതാണ് ഏറ്റവും കൂടുതൽ യാഥാർത്ഥ്യത്തോടെ നീതി പുലർത്തുന്നത്, അതാണ് ഏറ്റവും കൂടുതൽ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത്. അത് മോറലി ന്യൂട്രലാണ് ഓഫ് കോഴ്സ്, പക്ഷേ അത് മോറലി വളരെ ഹൈ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാക്കാൻ സയൻസ് സഹായിക്കും. അല്ല, സയൻസ് ഓൺ ഇറ്റ്സ് ഓൺ കോഴ്സ് ഒരാളെ മോറലിസ്റ്റിക് ആക്കണമെന്നില്ല, മറിച്ച് ഇഫ് യു വാണ്ടഡ് ടു ബി എ മോറൽ പേഴ്സൺ, സയൻസ് വിൽ ഹെൽപ്പ് യു. അപ്പോൾ സയൻസ് ഒരു ടൂളാണ് കുട്ടികളെ സംബന്ധിച്ചും ചെറുപ്പക്കാരെ സംബന്ധിച്ചും. അത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഞാൻ രണ്ട് പോയിന്റ് സാറിന് സാർ പറഞ്ഞിരുന്ന വഴിമാറിയാണോ എന്ന് എനിക്കറിയില്ല. സാർ പറഞ്ഞു മനുഷ്യരൊരു റാഷണൽ അനിമലാണ്, ഒരു റാഷണലൈസിങ് അനിമലാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഓപ്പോസിങ് ആയിട്ടുള്ള ചില ഐഡിയാസ് ഉണ്ട്. അത് ഒരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ചില ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യരെത്രമാത്രം വൈകാരിക ജീവിയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണം മനുഷ്യരുടെ തലച്ചോറിൻ്റെ ബേസിക് ഫങ്ഷനിങ്ങിൽ ഇമോഷണൽ മെമ്മറീസ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു വാദമുണ്ട്. പ്രത്യേകിച്ച് ഈ മെമ്മറീസിനെ പറ്റിയിട്ടുള്ള പഠനങ്ങളൊക്കെ പറയുന്നത് ഫസ്റ്റ് ഫോമിങ് മെമ്മറീസ് എന്ന് പറയുന്നത് ഇമോഷണൽ മെമ്മറീസാണ്. നമ്മളൊരു 5 വയസ്സൊക്കെ ആവുന്നത് വരെ നമ്മുടെ മെമ്മറി ഫോർമേഷൻ്റെ ഡോമിനൻസ് എപ്പോഴും ഇമോഷണൽ ബാലൻസിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ തലച്ചോറിലെ അമിഗ്ദല പോലെയുള്ള ഭാഗങ്ങളാണ് ഇമോഷണൽ മെമ്മറിയെ സ്ട്രോങ് ആക്കുന്നത്. അപ്പം ഇതിന് ശേഷം നമ്മുടെ കോഗ്നിറ്റീവ് മെമ്മറി ഒരു സെക്കൻഡറി ലെവലിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് ഒരു കാര്യം, എത്രമാത്രം ഡെപ്ത്, അപ്പോൾ എത്രമാത്രം ആൾക്കാർക്ക് ഈ യുക്തി വിചാരശേഷിയിലേക്ക് എത്താൻ കഴിയും എന്നുള്ളൊരു ചോദ്യം. അതുപോലെ തന്നെ ഞാൻ സാറിനോട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പം നമ്മൾ സയൻസ് എന്ന് പറയുന്നത് ഒരു മെത്തേഡായിട്ട് ഇവോൾവ് ചെയ്തതിന് ഒരു ചരിത്രമുണ്ട്. അപ്പം ആ ചരിത്രത്തിന് മുമ്പ് അതൊരു റീസെൻറ്റ് ഹിസ്റ്ററിയാണ്. നമ്മുടെ ഒരു വലിയ എവല്യൂഷണറി ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അതൊരു റീസെൻറ്റ് ഹിസ്റ്ററിയാണ്. ഒരു 400 വർഷത്തെയോ 500 വർഷത്തെയോ ഒക്കെ ഒരു ചരിത്രം. അതിനു മുമ്പും സയൻസിൻ്റെ പലതരത്തിലുള്ള മെത്തേഡ്സ് നിലവിലിരുന്നു. അപ്പം നമ്മുടെ സർവൈവൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ രണ്ട് കാലിൽ നടക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള ചരിത്രം, അതിനുശേഷം നമ്മൾ ആദ്യമായിട്ട് ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള ചരിത്രം, ഇതൊക്കെ ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ചരിത്രം, അവിടെയൊക്കെ സർവൈവലിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത്തരത്തിലുള്ള ഏതെങ്കിലും മെത്തേഡ്സ് ആവാം. ഒരു പക്ഷേ അത് ഒരു കോഡിഫൈ ചെയ്തിട്ട് കുറച്ചുകൂടെ പ്യൂരിഫൈഡ് ഫോമിലേക്ക് വന്നത് ഒരു മെത്തേഡും ആവാം സയൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത് നമുക്ക് എങ്ങനെ ആ ഭാഗങ്ങളെ, മീൻസ് നമ്മൾ സയൻസിൻ്റെ ഈ മോഡേൺ സയൻസിൻ്റെ ആരംഭത്തിന് മുമ്പുള്ള മനുഷ്യൻ്റെ നോളജിനെ അക്കാലത്തെ യുവാക്കളെ ഒക്കെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യും, അതിനെങ്ങനെ നമ്മൾ കോഗ്നിറ്റീവ് സ്പേസിൽ നിന്നിട്ട് അഡ്രസ്സ് ചെയ്യും? ഓക്കെ, ആദ്യത്തെ ചോദിച്ചപ്പോൾ ലിംബിക് സിസ്റ്റം, അമിഗ്ഡല, ഹൈപ്പോതലാമസും, അല്ല ഹൈപ്പോതലാമസിന് അടുത്ത് വരുന്ന സാധനമാണ്, അതോടൊപ്പം തന്നെ നമ്മുടെ മിഡ് ബ്രെയിൻ, നമ്മളുടെ പ്രൈമറി ബ്രെയിനുമായി ബന്ധപ്പെട്ടാണ് ശരിക്കും നമ്മുടെ ഫിയർ, ജലസി, അതുപോലെ തന്നെ ഇമോഷൻസ് മൊത്തം വരുന്നത്, ലവ്, സെക്സ് ഒക്കെ ഉള്ള സാധനങ്ങൾ വരുന്നത്. അത് സംബന്ധിച്ചുള്ള ഇംപ്രഷൻസ് വളരെ സ്ട്രോങ് ആവാൻ കാരണം അത് നമ്മളുടെ ഓർഗനിസം എന്ന നിലയിൽ നമ്മുടെ അതിജീവനത്തെ ഒരുപാട് സഹായിക്കുന്ന
കാര്യങ്ങളാണ്. ഇപ്പോൾ ഫിയർ എന്ന് പറഞ്ഞ ഒരു ഒന്നാം തരം അതിജീവന ടൂളാണ്. ഫിയർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പീഷീസ് തന്നെ അതിജീവനം ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ മെമ്മറി റിലേറ്റഡ് ടു ദ പ്രൈമറി പാർട്ട് ഓഫ് ബ്രെയിൻ, ദാറ്റ് മീൻസ് പ്രൈമറി ബ്രെയിൻ, അത് കുറച്ചുകൂടെ എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ട് ഇപ്പം ആദ്യ ചുംബനം അല്ലെങ്കിൽ ആദ്യത്തെ പ്രണയം, ഇതൊക്കെ ആദ്യത്തെ പ്രണിതാവ്, ഇതൊക്കെ നമുക്ക് മറക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം കൂടി അതാണ്. ഈ അതേസമയം മെമ്മറിക്ക് നിങ്ങൾ ഈ പറഞ്ഞ രണ്ടാമത്തെ ഫ്രണ്ടൽ കോർട്ടെക്സുമായിട്ട് ബന്ധപ്പെട്ട ഹിപ്പോ ക്യാമ്പസിൽ നിന്ന് പോകുന്ന അങ്ങനെയുള്ള മെമ്മറി, അത് പലതുകൊണ്ട് എപ്പിസോഡിക് മെമ്മറി ഉണ്ട്, പ്രൊസീജിയറൽ മെമ്മറി ഉണ്ട്, സെമാൻറ്റിക് മെമ്മറി ഉണ്ട്, പല പല മെമ്മറീസ് ഉണ്ട്. ഇതെല്ലാം സെക്കൻഡറി ആണ്, ഓഫ് കോഴ്സ് സെക്കൻഡറി ആണ്. അപ്പം ഈ ഒരു യുക്തിബോധം എന്ന് പറയുന്ന സാധനം ആർജിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് പലപ്പോഴും അവൻ്റെ മസ്തിഷ്കത്തോട് തന്നെ കലഹിക്കേണ്ടി വരുന്നു എന്നുള്ളൊരു സത്യം തന്നെയാണ്. ബിക്കോസ് ഇറ്റ് ഈസി ടു ബി എ ബിലീവർ ആൻഡ് സോ ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഫ്രം ദാറ്റ്. അത് ഞാനെപ്പോഴും പറയാറുള്ളത് ഒരു കുഴിയിലേക്ക് തള്ളിയിടുന്നത് പോലെയാണ് നിങ്ങൾ ഒരാളെ ഒരു കഥ പറഞ്ഞോ ഒരു അനുഭവം പറഞ്ഞോ ഒരാളെ വിശ്വാസിയാക്കുന്നത്. അതേസമയം അതിനകത്ത് പിടിച്ചു കയറ്റുന്ന വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ജീവൻ പറഞ്ഞൊരു കാര്യം, എങ്ങനെയാണ് സയൻസ്, ഉദാഹരണമായിട്ട് ഒരു 19th century സയൻസ് എന്ന് പറയുന്ന ഒരു പദം പോലും വരുന്നത്, നാച്ചുറൽ ഫിലോസഫി എന്നാണ് ന്യൂട്ടൺ അദ്ദേഹത്തിന് പ്രിൻകിപ്പിയാൽ പറയുന്നത്. അപ്പം ഈ സയൻസ് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് യുക്തിബോധം വർക്ക് ചെയ്തിരുന്നത്? അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം അരിസ്റ്റോട്ടലിൻ്റെ. അരിസ്റ്റോട്ടൽ എങ്ങനെയാണ് ഭൂമിയുടെ ഗോളാകൃതി നിശ്ചയിച്ചത്? അദ്ദേഹം നോക്കി, ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട ഗോളങ്ങൾ രണ്ടെണ്ണം, അത് ഗോളാകൃതിയാണ്. സൂര്യനിൽ വീഴുന്ന, ചന്ദ്രനിൽ വീഴുന്ന നിഴലുകൾ ഗ്രഹണ സമയത്ത്, അതിന് ഗോളാകൃതിയാണ്. ഒരു കപ്പൽ വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ കൊടിയും പിന്നെ കൊടിമരവും അതിൻ്റെ മുന്നായവും ഞാൻ കാണുന്നു. അപ്പോൾ ഇവിടെ നോക്ക് കയറി വരുന്നു. ആകാശം ഞാൻ കാണുന്നത് എന്തോ ഒരു വസ്തുവിൻ്റെ മേളിൽ, ഗോള വസ്തുവിൻ്റെ മേളിൽ എടുത്ത് ചടപ്പ് പോലെയാണ് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ സയൻസ് വരുന്നതിന് മുന്നേ മനുഷ്യൻ എങ്ങനെയാണ് ശരിയായ വഴിയിൽ ചിന്തിച്ചത് എന്നുള്ള കാര്യം. ഭൂമി ഇത്രയും തെളിവുകൾ വഴി ഭൂമി ഗോളാകൃതി ആകാം എന്ന് അരിസ്റ്റോട്ടലിനെ പോലുള്ളവർ പറയുകയും, എറാത്തോ തെന്നീസിനെ പോലുള്ളവർ ഭൂമിയുടെ പെരിമീറ്റർ അളക്കുകയൊക്കെ ചെയ്തിരുന്ന കാലഘട്ടത്തിന് ശേഷം വീണ്ടും 1500 ഭൂമി വീണ്ടും പരന്ന് കിടന്നു. പ്രാക്ടിക്കലി എല്ലാവരും വിശ്വസിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, പരന്ന് കിടന്നു എന്നുള്ളൊരു സത്യമാണ്. അപ്പം യുക്തിബോധം എന്ന് പറയുന്നത് മനുഷ്യന് തീർച്ചയായിട്ടും ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള അനുകൂല സാഹചര്യം, ദാറ്റ് മീൻസ് സംതിങ് ലൈക്ക് മ്യൂട്ടേഷൻ ഈസ് ദയർ. ഞാൻ ഇപ്പോൾ സാർ പറഞ്ഞതിൻ്റെ അഡീഷനായിട്ട്, ഇപ്പോൾ നമ്മൾ അരിസ്റ്റോട്ടലിൻ്റെ കാലം, അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ഹിസ്റ്ററിയിലൊക്കെ അരിസ്റ്റോട്ടലിൻ്റെ കാലത്തിന് ശേഷം പിന്നെ ഈ യുക്തിബോധത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു പോയിന്റ് സാറ് ഇത് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം അത് റീക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഗലീലിയോയുടെ കാലത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കാണ്. അപ്പം ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഉണ്ടായ വലിയ ഒരു രാഷ്ട്രീയ ചരിത്രം കൂടിയുണ്ട്. അതെന്ന് പറയുന്നത് ഒരു പക്ഷേ സയൻസ് ഇത്രയും വലിയ ഒരു എൻഗേജ്മെൻ്റായിട്ട് നമ്മുടെ ഇടയിൽ മാറുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറിയത് ശാസ്ത്രത്തെ ഒരു രാഷ്ട്രീയ ഫിലോസഫിയായിട്ട് കൂടി ഉപയോഗപ്പെടുത്തുക, അതായത് സാമൂഹിക മാറ്റത്തിന് വേണ്ടിയിട്ട് യുക്തിചിന്തയെ സാമൂഹിക മാറ്റത്തിന് ഉപകരിക്കുന്ന ഒരു രീതിയാക്കി മാറ്റുക, സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് യുക്തിചിന്തയുടെ അതല്ലെങ്കിൽ സയൻസിൻ്റെ അറിവുകളെ പരത്തി കൊടുക്കുക. ഒരുപക്ഷെ ഗലീലിയോ ഒരു നല്ല സയൻറ്റിസ്റ്റിനേക്കാൾ കൂടുതൽ ഒരു നല്ല ഒറേറ്ററായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ മൂവ്മെൻറ്റ് എന്നുള്ള തരത്തിൽ അക്കാലത്തെ യൂറോപ്പിൽ ഇരുണ്ട പൗരോഹിത്യത്തിൻ്റെ ഇരുണ്ട അധികാര ശക്തികൾക്കെതിരെ സാധാരണക്കാരന് ഈ അച്ഛന്മാർ പറയണമെന്നല്ല, ശരി ഇതിനപ്പുറം പറയാനുള്ള ഒരു പിടിവള്ളി നമ്മുടെ കയ്യിലുണ്ട്, അത് സയൻസ് തരുന്ന ഒരു ശക്തിയാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ മൂവ്മെൻ്റായിട്ട് ഇതിനെ മാറ്റിയെടുക്കുന്നതിൽ യൂറോപ്പിൻ്റെ ആ ചരിത്രത്തിൽ വലിയ പങ്കുണ്ട് സ്വാഭാവികമായിട്ട്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിക്കുന്നത് ഇതാണ്, ഈ നമ്മുടെ ഇപ്പോഴത്തെ കാലം സാറ് എങ്ങനെ യുക്തി വിചാരശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുവാണെന്നാണോ അതെയോ എങ്ങനെയാണ്? മിസ്ഇൻഫോംഡ് ആണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കൂടുതലും മിസ്ഇൻഫോംഡ് ആണ് എന്ന് പറയുകയും, അപ്പോൾ സ്വാഭാവികമായിട്ടും യുക്തി വിചാരശേഷിയെ ബന്ധപ്പെടുത്തിയിട്ട് ഒരു പുതിയ രാഷ്ട്രീയ മുന്നേറ്റം കൊണ്ട് മാത്രമേ നമുക്ക് സാമൂഹികമായിട്ട് കൂടുതൽ നല്ല നിരക്കിലേക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. ഞാൻ ഐ എം പേഴ്സണലി ക്യൂരിയസ് അബൌട്ട് ഇറ്റ്, അതുകൊണ്ടാണ് ഞാനത് എൻ്റെ അഭിപ്രായം പറയാതെ ഞാൻ സാറിനോടുള്ള ചോദ്യം ചോദിക്കുന്നത്. ഞാൻ ഒരു കാര്യമൂടെ അതുമായിട്ട് ആഡ് ചെയ്തിട്ട്, ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഇപ്പം ഞാൻ യൂറോപ്യൻ പ്രശ്നങ്ങളെ വിട്ടിട്ട് നമ്മൾ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിലേക്ക് ഇതിനെ സമീപിക്കുമ്പോൾ, ഇപ്പം ഇന്ത്യയിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ നടത്തിയ വിപ്ലവങ്ങളെ
പോലെ ഒരു വിപ്ലവം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജാതി വിരുദ്ധമായിട്ട് നടത്താൻ കഴിയുന്നില്ല? ജാതി എന്ന് പറയുന്ന ഒരു സാധനം ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും ശക്തമായി നിലനിൽക്കുകയും അത് അതിനെ നിന്നും അതിനെ അതിജീവിച്ചിട്ട് മുന്നേറാനായിട്ട് ഒരിക്കലും കഴിയാതെ വരികയും കറുത്ത വർഗ ഈ താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്നവരോ ദളിതരെന്ന് പറയപ്പെടുന്നോ ആയിട്ടുള്ളവർക്ക് അതിജീവനത്തിൻ്റെ ഒരു സാധ്യത പോലും ഇല്ലാതെ അത് കൂടുതൽ ഇരുണ്ട തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും മോശമായിട്ടുള്ളൊരു സാഹചര്യം ജാതി രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും ഈ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്. ഈ ഞാൻ ചോദ്യമായിട്ട് ഉന്നയിക്കുകയല്ല, മറിച്ച് ഐ ആം ക്യൂരിയസ് അബൌട്ട് ഇറ്റ്. ഈ നമ്മുടെ യുക്തിചിന്ത കൊണ്ട് നമുക്ക് ഇന്ത്യയുടെ ജാതിയുടെ ഈ അതിക്രൂരമായ ക്ലച്ചസിനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് കഴിയുമോ? ആ യുക്തിചിന്തയാണോ അതിന് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പിടിവള്ളി എന്നുള്ളൊരു സംശയം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അത് ഞാൻ സാറുമായിട്ട് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഇപ്പോൾ ഗലീലയുടെ കാലത്തൊക്കെ ഉണ്ടായ ഒരു മാറ്റം, അത് അടിസ്ഥാനപരമായിട്ട് ഞാൻ നോക്കുന്നത് സെക്കുലറൈസേഷൻ ഓഫ് നോളജാണ്. അതായത് സയൻസ് ആര് പഠിക്കുന്നു ആര് പഠിപ്പിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒരു കാര്യമുള്ളത്, ഈ മധ്യകാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സയൻസ് പഠിച്ചിരുന്നതും പഠിപ്പിച്ചിരുന്നതും എല്ലാം തന്നെ പുരോഹിതരാണ്. ഈ സെക്കുലറൈസേഷൻ ഓഫ് നോളജ് എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിൻ്റെ സ്രോതസ്സുകൾ യഥാർത്ഥത്തിൽ നമ്മൾ മതത്തിൻ്റെ അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള സ്വച്ഛാധിപത്യ ശക്തിയിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പലപ്പോഴും ഈ യുക്തിചിന്തയുടെ ഏറ്റവും വലിയ ഒരു ശത്രുവാണ് മതം. കാരണം മതം എന്ന് പറഞ്ഞാൽ മതപരത അല്ലെങ്കിൽ റിലീജിയസിറ്റിയുടെ ഒരു ഉൽപ്പന്നമാണ്. റിലീജിയസിറ്റിയുടെ ഏറ്റവും വലിയ ഒരു ഉൽപ്പന്നമാണ് മതം. അതുതന്നെയാണ് ഈ കപടശാസ്ത്രങ്ങളിലും സ്ത്രീ വിരുദ്ധതയിലും അതുപോലെ തന്നെ നിങ്ങളീ പറഞ്ഞ ജാതീയതയും. ഈ ഉദാഹരണമായിട്ട് ഇന്ത്യയിലെ ജാതീയത എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിലീജിയസിറ്റിയുടെ ഉൽപ്പന്നം തന്നെയാണ്. ജാതി വിരുദ്ധ സമരങ്ങൾ ഇവിടെ സാധിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ മതം നേടിയ മതകഥകൾ നേടിയ മനുഷ്യൻ്റെ അന്ധവിശ്വാസ തുരയിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ചില മാർക്കുകളാണ്. കാരണം എങ്ങനെയാണ് ഒരു ദളിതൻ അല്ലെങ്കിൽ ജാതിയിൽ കുറഞ്ഞവൻ കഥയനുസരിച്ച് അവൻ്റെ മേലാളനെതിരെ ശബ്ദിക്കുക? അത് അവനെ സംബന്ധിച്ച് അസാധ്യമാണ്. ഈവൻ ഭിക്ഷ എടുക്കാൻ പോകുന്ന ഒരാൾക്ക് ഭിക്ഷ കൊടുക്കുന്നത് പോലും അടിസ്ഥാനപരമായിട്ട് മുജ്ജന്മ സിദ്ധാന്തം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാൾക്കിപ്പോൾ ഭിക്ഷ കൊടുത്ത അയാളെ നല്ല അവസ്ഥയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലെ പാപത്തിന് പരിഹാരമായി ഭിക്ഷക്കാരനായിട്ട് ജീവിക്കുന്ന അയാളെ ഈ ജന്മത്തെ നരകിക്കാനോ അത് അനുഭവിക്കാനോ നിങ്ങൾ അനുവദിക്കാതെ നിങ്ങൾ വീണ്ടും അടുത്ത ജന്മത്തിലും അയാൾക്ക് മോശം ഇത് നിങ്ങൾ കൊടുക്കുകയാണ് അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിലൂടെ. അപ്പം ഒരു ദളിതനോ അല്ലെങ്കിൽ ഒരു പിന്നോക്കക്കാരനോ അവൻ കഥയനുസരിച്ച് ചിന്തിക്കുക എങ്ങനെയായിരിക്കും? എൻ്റെ യജമാനൻ എന്നോട് വളരെ മോശമായി പെരുമാറുന്നു, അത് പുള്ളിയുടെ കുഴപ്പമൊന്നുമല്ല, അത് എൻ്റെ കുഴപ്പമല്ല, മറിച്ച് അതെൻ്റെ ആത്മാവ് ഇത്രയും നാളെ സഞ്ചരിച്ചു വന്ന തെറ്റുകളും പാപങ്ങളും, ഞങ്ങളെല്ലാം ദിദിയുടെ കയ്യിലെ പാപകൾ മാത്രമാണ്, അപ്പം എൻ്റെ യജമാനും കുറ്റമില്ല എനിക്കും കുറ്റമില്ല, ഇത് അനുഭവിച്ചേ പറ്റൂ. ഈ ഒരു വിധിവാദം വരുമ്പോൾ ഈ താഴെയുള്ള ആൾക്ക് മുകളിലുള്ള ആളെ ചോദ്യം ചെയ്യാനുള്ള ആർജവം നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഗ്രീസിലൊക്കെ നടന്നുള്ള അടിമ സമരങ്ങൾ സ്പാർട്ടക്കസ് പോലെയുള്ള, ഇന്ത്യയിൽ ഒരു അടിമയും തൻ്റെ ഉടമയ്ക്കെതിരെ കൈപോക്കില്ല, കാരണം അവൻ കഥകളാൽ അവനെ കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. ഇത് ബേസിക്കലി വരുന്നത് റിലീജിയസിറ്റിയിൽ നിന്നാണ്. ഇന്ത്യൻ അവസ്ഥയിലുള്ള മതം എന്ന് പറയുന്നതും ഈ പറയുന്ന യൂറോപ്യൻ അവസ്ഥയിലുള്ള മതം എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യസ്തതകൾ നമുക്ക് എങ്ങനെയാ? അപ്പോൾ അതിൻ്റെ ഒരു പോയിൻറ്റും കൂടെ ഇതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് മോശമായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഈ പറഞ്ഞ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള മതം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇന്ന് ഹിന്ദു എന്ന് പറയുന്നത് ആദ്യമായിട്ട് വാക്ക് ഉപയോഗിച്ച് തന്നെ മുഗൾ ഇൻവേഡേഴ്സാണ് എന്നുള്ള തരത്തിലൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള, അതായത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ കാലത്തുള്ള അല്ല യൂറോപ്യൻ കോണ്ടെക്സ്റ്റിലുള്ള മതം, ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം, ജഹൂദമതം പോലെയുള്ള മതങ്ങളുമായിട്ട് ആ വാക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ലേ? അതായത് ഈ ഹിന്ദുമതത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു വിധിവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള അതുപോലെ തന്നെ വർണ്ണ ഭേദങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള മതങ്ങളും അക്കാര്യത്തിൽ കുറച്ചുകൂടെ നോർമൽ ഐ മീൻ നേർപ്പിച്ച
സമീപനമുള്ള മതങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഹിന്ദു മതത്തിലെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഗ്രേഡഡ് ഇൻഈക്വാലിറ്റി എന്നുള്ളതാണ്. ഈ ഗ്രേഡഡ് ഇൻഈക്വാലിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാണ്. ഏറ്റവും താഴെ കിടക്കുന്നവൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഹാപ്പിയാണ്. കാര്യം ബാക്കിയുള്ള എല്ലാവരെയും സംബന്ധിച്ച് അവർക്ക് തൊട്ട് താഴെ വരുന്ന ആരെങ്കിലും ഉണ്ടാവും. പണ്ട് നമ്മളിപ്പം പട്ടികജാതിക്കാരുടെ ഇടയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുലയനും പറയനും കുറവനും ഒക്കെ തമ്മിൽ ഉച്ചനീചത്വങ്ങൾ തമ്മിൽ വ്യത്യാസവും അവർക്ക് അടുത്ത് പോകാൻ കഴിയുന്ന ദൂരങ്ങളിലെ വ്യത്യാസവും അവകാശ അധികാരങ്ങളിലെ വ്യത്യാസവും ഉണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഐത്തം ലംഘിക്കുകയോ സമത്വത്തെ ഐ മീൻ സമത്വത്തെക്കുറിച്ച് പറയുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ ഈ ആദ്യ താൾ തൊട്ട് അവസാന താൾ വരെ ഒന്നിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. കാര്യം വെച്ചാൽ എല്ലാവർക്കും അവരുടെ ഡ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ ദേ റിയലി ബിലീവ് ഇൻ ദാറ്റ് നമ്മളൊരു മനുഷ്യരല്ല എന്നവർ ആദ്യം വിശ്വസിക്കുന്നു. നമ്മളെല്ലാം ഓരോരോ ശ്രേണിയിൽ, ഇത് പണ്ട് അരിസ്റ്റോട്ടലിൻ്റെ കാലഘട്ടത്തിലൊക്കെ മനുഷ്യനെ ഏറ്റവും വലിയ ശ്രേണിയിൽപ്പെടുത്തുന്നത് പോലെ ഓരോ വിഭാഗത്തെ ഓരോ ശ്രേണികളിൽ ഇങ്ങനെ പെടുത്തി നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു ഘടനയുണ്ട്. ഈ ഘടനയാണ് പല സാമൂഹികപരമായിട്ടുള്ള പ്രക്ഷോഭങ്ങളെയും തടയുന്നത്, പ്രതിഷേധങ്ങളെയും തടയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതായത് നമ്മൾ ഈ യൂറോപ്യൻ ആയിട്ടുള്ള മതത്തിൻ്റെ ആ കോൺഷ്യസ്നെസ്സിനെ ഉപയോഗിച്ചിട്ട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്കുള്ള യുക്തി വിചാരത്തെ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ അപ്ലിക്കേഷൻ പരാജയപ്പെട്ടു പോകുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഇൻഹെറൻ്റ് ആയിട്ടുള്ള യുക്തി വിചാരശേഷിയുടെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ തന്നെ രൂപം കൊണ്ടിട്ടുള്ള യുക്തി വിചാരശേഷിയുടെ വലിയ ചരിത്രമുണ്ട്. സാർ ഒരുപക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ചരിത്രത്തെ നമുക്ക് ഒരു റീനോവേറ്റ് ചെയ്ത് എടുക്കേണ്ടതില്ലേ എന്നുള്ളത്. അതെ, അതായത് ഇപ്പോൾ യൂറോപ്പിൽ മതത്തിനെ അല്ലെങ്കിൽ യുക്തിഹീനതയ്ക്കെതിരെ നടത്തിയ പോരാട്ടവും ഇന്ത്യയിൽ നടത്തിയ പോരാട്ടവും അല്ലെ നടത്തേണ്ട പോരാട്ടവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഇവിടെ എല്ലാം നമ്മൾ ആ കപ്പലിനെ തകർക്കുകയാണ്, തുളകൾ ഇടുക എന്നുള്ളതാണ്. ഇപ്പോൾ യുക്തിവിരുദ്ധമായിട്ടുള്ള ആശയങ്ങളെ തകർക്കാൻ യുക്തി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അത് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണോ യൂറോപ്പിൽ മെരുക്കപ്പെട്ടത് അതേ വഴിയിൽ തന്നെ ആയിരിക്കണം ഹിന്ദുയിസവും അല്ലെങ്കിൽ മറ്റ് മതങ്ങളും ഇന്ത്യയിൽ മെരുക്ക. കാര്യം ആശയങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല. ഉദാഹരണമായിട്ട് ഈക്വാലിറ്റി എന്ന് പറയുന്നത് എല്ലായിടത്തും ഈക്വാലിറ്റിയാണ്, ഒരിടത്തത് ഇൻഈക്വാലിറ്റി ആവാൻ വഴിയില്ല, തരമില്ല. അതേസമയം അതിൻ്റെ പ്രയോഗ പദ്ധതികളിൽ വ്യത്യസ്തതയാകാം, പ്രയോഗ പദ്ധതികളിൽ വ്യത്യസ്തയാകാം. പക്ഷേ അടിസ്ഥാനപരമായി യുക്തിയുടെ ടൂളുകൾ എന്ന് പറയുന്നത്, യുക്തി ഇന്ത്യയുടെ ടൂൾ എന്ന് പറയുന്നത് സാർവത്രികം തന്നെയാണ്. പക്ഷേ അത് ദേശകാല പരിസ്ഥിതി അനുസരിച്ച് നമുക്ക് ഭിന്നമായിട്ടുള്ള ഉപയോഗങ്ങൾ പ്രയോഗങ്ങൾ വേണ്ടി വരും. അത് സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ അങ്ങനെ സാധിക്കും, കാരണം നിങ്ങൾ വേറെ ഒരു ഭിന്നമായിട്ടുള്ള പ്രയോഗ പദ്ധതി. ഇപ്പോൾ കിസ് ഓഫ് ലവ് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു കോണ്ടസ്റ്റിൽ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതേസമയം പള്ളിയിൽ ചെന്നിട്ട് വധുവും വരനും പരസ്പരം താലി ചാർത്തിയതിന് ശേഷം അല്ലെങ്കിൽ മോതിരം കൈമാറിയതിന് ശേഷം നിങ്ങളിനി കിസ് ചെയ്തോളൂ എന്ന് പറയുന്ന പുരോഹിതനാണ് യൂറോപ്യൻ പള്ളികളിലുള്ളത്. അവിടെ പബ്ലിക്കായി കിസ് ചെയ്യുക എന്ന് പറയുന്നത് സാമൂഹ്യ പ്രാധാന്യമുള്ളൊരു കാര്യമല്ല. അപ്പം പ്രയോഗത്തിൻ്റെ കാര്യത്തിൽ യുക്തിയുടെ ഉപയോഗം ഭിന്ന സമൂഹങ്ങളിലും കാലങ്ങളിലും ദേശങ്ങളിലും ഭിന്നമായിരിക്കുമെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഒന്നു തന്നെയാണ്. ഇപ്പം വ്യക്തി സ്വാതന്ത്ര്യമാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത്. വ്യക്തി വളരെ പ്രധാനമാണ് എന്ന് തന്നെയാണ് നമ്മൾ യുക്തി എന്ന് പറയുന്നത്. അല്ല, വ്യക്തി വെറും കീടമാണ്, അവൻ കൂട്ടത്തിന് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറാവണം, അതിൻ്റെ ഡിക്റ്റേറ്റുകൾ അനുസരിച്ച് എപ്പോഴും ജീവിക്കണം എന്നല്ല മറിച്ച് വ്യക്തി വളരെ ഇൻഡിവിജ്വൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അതിനെ വേറൊരു പോയിന്റ് കൂടി ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കാലത്ത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ചില നോംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, നമ്മളെ നമ്മുടെ ആ മുജന്മ പാപങ്ങളെ മാറ്റാനായിട്ട് അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള തരത്തിൽ ഉള്ള കഥകളോ ചിന്തകളോ ഒക്കെ മെനഞ്ഞെടുക്കുകയും അത് അധികാരം അതിനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ സമൂഹത്തിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ബേസിക്കായിട്ട് യുക്തിക്ക് നിരക്കാത്തതാണെന്ന് തോന്നുന്നത് പലതും ചിലപ്പോൾ ആൾക്കാർ അതിൻ്റെ അകത്ത് അംഗീകരിക്കുകയും ചെയ്യും. ചില സമയത്ത് ആൾക്കാർ ഇപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യുക്തിക്ക് അവരുടെ യുക്തിക്ക് നിരക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളത് തർക്കിക്കാൻ വരും അല്ലേ. സാറിൻ്റെ അടുത്ത് സാറിന് അത് ഒരുപാടുള്ള അനുഭവങ്ങളുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ യുക്തിക്ക് അവരുടെ യുക്തിക്ക് നിരക്കുന്ന തരത്തിൽ അധികാരത്തിലിരിക്കുന്ന ആൾക്കാർ കൺവിൻസിങ് ആയിട്ട് ഈ ആൾക്കാർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് പുതിയ കോണ്ടെക്സ്റ്റിലേക്ക് മാറുക, സയൻസിൻ്റെ ഒരു ഡോമിനൻസിൻ്റെ ഒരു കാലത്ത് സയൻസിൻ്റെ ഒരു റാഷണാലിറ്റിയുടെ ബേസിൽ പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ പലപ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ യുക്തിക്ക് അനുസൃതമാണ് ഇത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഡയറക്റ്റ്ലി ആക്സസ് അത് ഉൾക്കൊള്ളുകയും
അതിനെ നമ്മൾ യാതൊരു മടി കൂടാതെ ആർഗ്യുകയും ചെയ്യുന്നൊരു രൂപം വരികയും ഒരു തരത്തിൽ ആധുനിക കാലത്തെ ഏറ്റവും അധികാരത്തിൻ്റെ ഉപയോഗത്തിന് ഏറ്റവും ശക്തമായിട്ടുള്ള മാധ്യമം എന്ന തരത്തിൽ സയൻസ് മാറുകയും ചെയ്യുന്നൊരു ഒരു പ്രശ്നം നിലനിൽക്കുന്നില്ലേ? യെസ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ വന്ന്. ആദ്യത്തത്, അധികാരികൾ ഈ പൊതുഹിതമനുസരിച്ച് അധികാരികൾ ഭരിക്കണമെന്നാണ് നമ്മുടെ ഒരു സങ്കല്പം. അപ്പോൾ പൊതുജനം എങ്ങനെ ചിന്തിക്കുന്നു, ഈ അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എത്ര യുക്തിവിരുദ്ധമായൊരു കാര്യം ഇന്ന് സമൂഹത്തിൽ വന്നാലും നമ്മളെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിന് വഴങ്ങിക്കൊടുക്കുന്നതായിരിക്കും. വഴങ്ങിക്കൊടുക്കുന്നതും അത് നടപ്പിലാക്കാൻ സഹായിക്കുകയും ഏറ്റവും നന്നായി ഞങ്ങളാണ് സഹായിക്കുന്നത് എന്ന് വരുത്തി തീർത്തിട്ട് വോട്ട് വാങ്ങിക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അവർക്ക് യുക്തിപരമായിട്ടുള്ളൊരു പരിശോധന തന്നെ ആവശ്യമില്ല, അവർക്ക് പ്രാഗ്മാറ്റിസം ആണ്. പക്ഷേ പ്രാഗ്മാറ്റിസത്തിലൊരു യുക്തിയുണ്ട്. പക്ഷേ ഈ യുക്തി എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ന് നമുക്ക് ഇപ്പോൾ 10,000 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ 10,000 രൂപ കൊണ്ട് ഇന്ന് തന്നെ ചിലവഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാവും. പക്ഷേ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒക്കെ ഭയങ്കര ദുഃഖമുണ്ടാവും. ചില കരുതലുകളും ചില ജാഗ്രതകളും ആവശ്യമുണ്ട്. അത് ഈ യുക്തിയുടെ ഭാഗമാണ്. അതേ അവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഉദാഹരണമായിട്ട് ജൈവകൃഷി തന്നെ ഞാൻ പലപ്പോഴും പറയാറുള്ള സാധനമാണ്. കുറേ ആളുകൾ കുറച്ച് യുക്തിവിരുദ്ധമായിട്ടുള്ള ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഭരണാധികാരികളെ ആകെ രാഷ്ട്രീയ കക്ഷികളെ ആകെ എല്ലാവരും ഇപ്പോൾ ജൈവകൃഷിയിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഞാനീ പറഞ്ഞോണം ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ശാസ്ത്രത്തിൻ്റെയും തെളിവിൻ്റെയും അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സമൂഹത്തിൻ്റെ യഥാർത്ഥ ആവശ്യത്തെ മുൻനിർത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു വലിയൊരു ദുരന്തത്തിലേക്കാണ് പോകുന്നത്. ഇനി രണ്ടാമത്, സയൻസ് ഒരു അധികാര സ്ഥാപനമായി മാറി. ഇപ്പൊ കേരള ഗവൺമെന്റ് തന്നെ ജൈവകൃഷിയെ ഇത് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അധികാരത്തിലിരിക്കുന്നവർ തന്നെ മിസ്ഇൻഫോംഡ് ആണ് എന്നല്ലേ? അതാണ് അതൊരു യങ് മിനിസ്റ്റർ സുനിൽകുമാർ ഒക്കെ പറയുന്നത് വളരെ അത്രയും പ്രായമൊന്നും ഇല്ലാത്ത മിനിസ്റ്ററാണ്. അതാണ് ചെറുപ്പക്കാരുടെ ഇടയിൽ മിസ്ഇൻഫോർമേഷൻ. ഞാൻ മിസ്ഇൻഫോംഡ് എന്നല്ല പറഞ്ഞത്, ആദ്യം ഞാൻ പറഞ്ഞത് ലെസ് ഇൻഫോംഡ് എന്നാണ്. മിസ്ഇൻഫോംഡും ആണ്, രണ്ടുമാണ്. പിന്നെ താങ്കൾ പറഞ്ഞ ഈ സയൻസ് ഒരു അധികാര കേന്ദ്രം എന്നൊക്കെ ഉള്ളത് പലപ്പോഴും ഒരു ബേസിക്കലി അതൊരു പോസ്റ്റ് മോഡേൺ കൺസെപ്റ്റ് ആണ്. കാരണം സയൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മനോഭാവമാണ്. ഒരു പക്ഷേ മനുഷ്യൻ്റെ സത്യത്തെ കണ്ടെത്താനുള്ള, യാഥാർത്ഥ്യത്തെ കണ്ടെത്താനുള്ള ഏറ്റവും മികച്ച അന്വേഷണ മാർഗമാണ്. അതിന് സയൻസിനൊരു മെത്തഡോളജി ഉണ്ട്, ഒരു ടൂളുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഗവേഷണം നടത്തിയ ആൾക്കാർക്കൊക്കെ വ്യക്തമായിട്ടറിയാം. ആ ടൂളുകളിൽ നിന്നുകൊണ്ട് മൂല്യബോധം അല്ലെന്നുണ്ടെങ്കിൽ ശരിതെറ്റുകൾ, ഇത് സയൻസിൽ നിങ്ങൾ ആരോപിക്കേണ്ട കാര്യമില്ല. ശരിതെറ്റുകൾ ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ ശരി അല്ലെങ്കിൽ സമൂഹത്തിനും മനുഷ്യനും ബോധ്യപ്പെട്ട ശരി ഏറ്റവും മികച്ച രീതിയിൽ കണ്ടെത്താനും നടപ്പിലാക്കാനും സയൻസ് സഹായിക്കും. ഇതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെൻ്റ്. സയൻസ് പ്രവാചകന്മാരില്ല, അധികാര കേന്ദ്രങ്ങളില്ല, തമ്പുരാന്മാരില്ല. അവിടെ എല്ലാം ഇപ്പോൾ സയൻസ് ഒരു അധികാര കേന്ദ്രമായി വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മതം വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, ഒരു കാസ്റ്റ് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. ഈ സയൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സയൻസിന് അങ്ങനെ ഒരു 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 കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഒരു ഏജൻറ്റിസിറ്റി ഇല്ലല്ലോ സയൻസിന്. സയൻസ് ഒരു മനോഭാവമാണ്, ഇറ്റ്സ് എ വേ ഓഫ് തിങ്കിങ്, അല്ലെങ്കിൽ അതൊരു മെത്തഡോളജിയാണ്. എവിഡൻസ് ബേസ്ഡ് ആയിട്ട് റാഷണലായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാനും പരിഹാരം നിർദ്ദേശിക്കാനും ടെസ്റ്റബിളായിട്ടുള്ള ഹൈപ്പോത്തിസിസുകൾ, ടെസ്റ്റബിളായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഇതൊക്കെ നിർമ്മിക്കാനും പരത്താനുമുള്ള ഒരു ഒരു രീതിയാണ്. ഞാൻ സാറിൻ്റെ അടുത്ത് ഒരു അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാണ്. അതായത് ഒരു ഉദാഹരണം പറയാം. ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ പഠനത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസം നിലനിൽക്കുന്നത് ഞാൻ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആദ്യത്തെ കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു ഉദാഹരണമാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡൻ്റ് ആയിട്ടുള്ള ആൾ പോലും പെണ്ണുങ്ങൾ സയൻറ്റിസ്റ്റ് പോസ്റ്റുകളിലേക്ക് എത്തുന്നത് മോശമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോവും. പെണ്ണുങ്ങൾ ലാബിൽ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോവും. അതുകൊണ്ട് കഴിയുന്നത്ര പെൺകുട്ടികൾ ലാബിൽ വരരുത് എന്ന് പറഞ്ഞ വിവാദമായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞതാണ്, സ്ത്രീകളും പുരുഷന്മാരും അല്ലെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എന്തുകൊണ്ടാണ് ടെക്നോളജിക്കൽ ഫീൽഡിലേക്ക് വരുന്നത്, സയൻറ്റിസ്റ്റ് ഫീൽഡിലേക്ക് വരുന്നതിൽ വ്യത്യാസമുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ചില ആർഗ്യുമെൻ്റ്സ് ഉണ്ട്. ആ ആർഗ്യുമെൻ്റ്സ് പറയുന്നത് മാത്തമാറ്റിക്കൽ സ്കില്ല് സ്ത്രീകൾക്ക് കുറവാണ്, അതുകൊണ്ടാണ് ഈ സ്ത്രീകൾ ഇതിൻ്റെ അതിലേക്ക് വരുന്നത് കുറയുന്നത് എന്ന് പറയുന്ന സയൻറ്റിഫിക് സ്റ്റഡീസ് ഉണ്ട്. പക്ഷെ ആ സ്റ്റഡീസിനെ വേറെ സ്റ്റഡീസ് വെച്ച് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ആദ്യമേ തന്നെ പെൺകുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ മാത്തമാറ്റിക്കലി സ്കിൽഡ് കുറവാണ്, എന്നാലും പരിശ്രമിച്ച് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾ പുറകിലാവുകയും അതുപോലെ തന്നെ ആൺകുട്ടികളുടെ കൂടെ ടെസ്റ്റ് നടത്തുമോ
പെൺകുട്ടികൾ മോശം സ്കോർ ചെയ്യുകയും അതേസമയം അതേ കുട്ടികളെ ആൺകുട്ടികളൊന്നുമില്ലാത്ത ഒരു ഫ്രീ സോണിലെഴുതി പരീക്ഷ എഴുതിക്കുമ്പോൾ ഈ ഒരു മുൻവിധിയില്ലാതെ പരീക്ഷ എഴുതുമ്പോൾ വളരെ ഈസിയായിട്ട് മാത്തമാറ്റിക്കൽ സ്കില്ല് അതേ ഈക്വലൻ്റ് പാറ്റേണിൽ കാണിക്കുകയും ചെയ്തതിൻ്റെ വേറെ റിസൾട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സയൻറ്റിസ്റ്റ് പോസ്റ്റുകളിൽ തന്നെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് ഇരിക്കുന്നവർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും പ്രോമിനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഒക്കെ അതൊരു യുവാക്കളുമായി ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ടും വളരെ പ്രസക്തമായുള്ളൊരു കാര്യമായിട്ടുമാണ് നമ്മളത് ചർച്ച ചെയ്യേണ്ടത്. കാരണം ആൺകുട്ടികളുടെ എണ്ണം തന്നെയാണ് പെൺകുട്ടികളുടെ എണ്ണം റിസർച്ച് സ്കോളേഴ്സിൻ്റെ ഇടയിൽ, പക്ഷേ പൊസിഷനിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ മിനിമലായിട്ടുള്ള എമൗണ്ടാണ് സ്ത്രീകളുടെ എണ്ണം വരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ലോക്കലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധനം കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവിടെ അധികാരത്തിൻ്റെ ന്യായീകരണം എന്നുള്ള തരത്തിൽ പലപ്പോഴും സയൻസ് ഉപയോഗിക്കുകയും അതേസമയം സാർ പറഞ്ഞൊരു വാചകമുണ്ട്, മോറൽ ആയിട്ടുള്ള സയൻസിൻ്റെ ഒരു മോറൽ ആയിട്ടുള്ള ഒരു ഫീൽഡ്, നമ്മുടെ ഒരു നൈതികത എന്ന് പറയുന്ന ഒരാശയം, അത് സയൻസുമായിട്ട് ഏത് തരത്തിലാണ് കോറിലേറ്റ് ചെയ്യപ്പെട്ടുള്ളത്? അതുണ്ടോ, നൈതികതയ്ക്ക് വല്ല സ്ഥാനമുണ്ടോ? നമ്മൾ യുക്തിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു സാമൂഹിക രീതി ചിന്താരി പദ്ധതിയിലാണോ, അതെയോ കുറച്ചുകൂടി മാനുഷികമായിട്ടുള്ള നൈതികതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു രീതി ഒരു പദ്ധതിയിലാണോ നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട അതിജീവനം സാധ്യമാവുക? ഞാൻ അതിനകത്ത് ഒരു ചെറിയ ഉദാഹരണം കൂടി ആഡ് ചെയ്തിട്ട്, ഇപ്പം കൂടംകുളം ഇഷ്യൂവിൻ്റെ അകത്ത് ഉള്ള ഒരു പറയുന്നത്, കൂടംകുളത്ത് മറ്റേ ന്യൂക്ലിയർ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അടുത്തുള്ള അതൊരു ആർഗ്യുമെൻ്റ് മാത്രമാണ്, പല ആർഗ്യുമെൻ്റ്സ് ഉണ്ട്, അതിൻ്റെ അടുത്തുള്ള മത്സ്യ തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാതാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടംകുളത്ത് നിന്നുള്ള വേസ്റ്റുകൾ കടലിൽ തന്നെ ഡിപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ വേസ്റ്റിൽ നിന്നും വരുന്ന റേഡിയേഷൻസ് മീനുകളിൽ ഏൽക്കുകയും ഈ മീനുകൾ വേൾഡ് മാർക്കറ്റിൽ റിജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും, ഒരു മാസത്തേക്ക് ഒരു ദിവസം കടലിൽ പോയാൽ തന്നെ ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ മത്സ്യസമ്പത്തുള്ള കൂടംകുളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഈ ന്യൂക്ലിയർ പ്ലാന്റ് കൊണ്ടുവന്ന് വെക്കരുതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുമ്പോൾ രാജ്യം പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ അതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള റാഷണാലിറ്റിക്ക് അകത്ത് നിന്നിട്ട് തന്നെയാണ് പറയുന്നത്. അതായത് നമുക്ക് ഈ പറയുന്ന എനർജി ക്രൈസിസിനെ നേരിടാനായിട്ട് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഇതെന്ന് പറയുന്ന ന്യൂക്ലിയർ പ്ലാന്റുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒഴിവാക്കി നിർത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇതിനെ സഹിക്കേണ്ടതുണ്ട് എന്നുള്ള തരത്തിലുള്ളൊരു റാഷണൽ തോട്ട് അവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ ബേസിക് നൈതികത എന്ന് പറയുന്നത് അത്തരത്തിലല്ല എന്നുള്ളത് വ്യത്യസ്തമാണ്. ഇപ്പോൾ ഞങ്ങളൊരു ഡോക്ടറുടെ മുമ്പിൽ ഒരു 5 രോഗികളുണ്ട്, ഒരു രോഗിക്ക് ഹാർട്ടില്ല, ഒരു രോഗിക്ക് കിഡ്നി ഇല്ല, ഒരു രോഗിക്ക് കരളില്ല, ഒരു കോഴിക്ക് പാൻക്രിയാസ് ഇല്ല, ഒരു കോഴിക്ക് ശ്വാസകോശമില്ല, അങ്ങനെ 5 രോഗികളുണ്ട് എങ്കിൽ ആ രോഗി ആ ഡോക്ടർ വിചാരിക്കുകയാണ് ഒരു പൂർണ്ണ ആരോഗ്യവാനായ മനുഷ്യനെ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇയാളെ മുഴുവൻ എടുത്തിട്ട് ഈ 5 അവയവങ്ങൾ ഇയാൾക്ക് ഈ 5 രോഗികൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കൊന്നാലും 5 പേരെ രക്ഷിക്കാമല്ലോ നമുക്ക് എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ളൊരു റാഷണൽ തോട്ട്, അത് ഒരു വേറൊരു തരത്തിൽ റാഷണൽ എന്ന് തോന്നാവുന്ന തോട്ട് ഒരിക്കലും ഒരു ഡോക്ടർ ഉപയോഗിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം മനുഷ്യരുടെ നൈതികത എന്ന് പറയുന്നത്, ഈ നൈതികത രൂപം കൊള്ളുന്നത് തന്നെ മനുഷ്യർ ഒരു സ്പീഷീസ് ആണ് എന്നുള്ളതുകൊണ്ടാണ്. മനുഷ്യർ എല്ലാ മനുഷ്യരും ഒരു സ്പീഷീസ് ആണെന്നുള്ളതാണ്. പക്ഷേ ആ തോട്ട് പലപ്പോഴും അധികാരത്തിലിരിക്കുന്നവർ ഉപയോഗിക്കാതിരിക്കുകയും അതിനെ മറ്റൊരു തരത്തിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഈ പല സയൻറ്റിഫിക് ഇഷ്യൂസിലും നമുക്ക് കാണാൻ കഴിയും. അവിടെ നമ്മൾ ഈ നൈതികതയെ സയൻസുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളത് ഒരു പ്രശ്നമല്ല. ഓക്കെ, ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്തുണ്ട്, ഓരോന്നായിട്ട് നമുക്ക് പരിഗണിക്കാം. ആദ്യം പറഞ്ഞത് സ്ത്രീകളുടെ പുരുഷൻ്റെയും സെറിബ്രൽ കപ്പാസിറ്റിയിലും അല്ലെങ്കിൽ ശാരീരിക വൈകാരിക അവസ്ഥകളും തമ്മിൽ വ്യതിയാനം ഉണ്ടായിക്കോട്ടെ, സ്വാഭാവികമായിട്ട് 2 ജെൻഡറാണ്, ഡയമോർഫിസം വരാം, സെക്ഷൽ ഡയമോർഫിസം വരാം. ഇനി ചില കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതൽ ശേഷി ഉണ്ടാവാം, പുരുഷന് കൂടുതൽ ശേഷി ഉണ്ടാവാം. നമ്മൾ യുക്തിചിന്ത മുന്നോട്ട് വെക്കുന്ന ഹ്യൂമനിസം പറയുന്നത് Even if or even though they are different, maybe ഒരു 2% അല്ലെങ്കിൽ 3% വ്യത്യാസം അല്ലെങ്കിൽ ചില ഭിന്നശേഷികൾ അവർക്ക് വ്യത്യസ്തമായിട്ടാണ് ഉള്ളത് എങ്കിലും അതൊരു വിഷയമേ ആകുന്നില്ല. കാരണം ഒരാൾ വലുതാണോ ചെറുതാണോ, ശക്തനാണോ ദുർബലനാണോ, ബുദ്ധി കൂടിയുള്ള ആളാണോ അല്ലാത്ത ആളാണോ എന്നുള്ളത് വെച്ചല്ല നമ്മൾ സാമൂഹ്യപരമായിട്ടുള്ള അവകാശാധികാരങ്ങളുടെ അതിരുകൾ നിശ്ചയിക്കേണ്ടത്.
Whether you are intelligent or not, you will have the same right as the other person. ഇപ്പോൾ സ്ത്രീക്കും പുരുഷനും തമ്മിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള കഴിവുകൾ ഭിന്നമാണോ അല്ലയോ എന്നുള്ളത് ഹ്യൂമനിസത്തിൻ്റെ പരിധിയിൽ റഡാറിൽ വരുന്ന കാര്യമേ അല്ല. മറിച്ച് നിങ്ങൾ ആകെ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇതാണ്, സ്ത്രീയും പുരുഷനും ശാരീരികവും മാനസികവുമായി എല്ലാ തരത്തിലും തുല്യമാണെന്നുള്ള ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള സംഗതികൾ എഴുന്നള്ളിക്കാതിരിക്കുക. മറിച്ച് സാമൂഹ്യമായിട്ടുള്ള അവകാശ അധികാരങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നതേയില്ല. ഏത് ലിംഗത്തിൽപ്പെട്ട ആളുകളായാലും വലുതായാലും ചെറുതായാലും സ്ത്രീയായാലും പുരുഷനായാലും കറുത്തവനായാലും വെളുത്തവനായാലും വലിയവനായാലും ചെറിയവനായാലും തുല്യമായ അവകാശ അധികാരങ്ങൾ എന്നുള്ള ഈഗാലിറ്റേറിയൻ കൺസെപ്റ്റാണ് യഥാർത്ഥ യുക്തിബോധവും ഹ്യൂമനിസവും മുന്നോട്ട് വെക്കുന്നത്. രണ്ട് താങ്കൾ പറഞ്ഞൊരു കാര്യം, അതൊരു ശരിക്കും ഒരു ന്യൂനീകരണ പ്രസ്താവനയാണ്. അതായത് ഈ ഒരു രോഗിയുടെ പല രോഗികളിൽ നിന്ന് ഓരോ അവയവങ്ങൾ എടുത്ത് ഒരാൾക്ക് വെച്ച് കൊടുക്കുക എന്നുള്ള ഹോസറുടെ ഇതാണല്ലോ പറഞ്ഞത്. അതൊന്നും ഒരു യുക്തിയല്ല, അത് യുക്തിബോധത്തിൽ വരുന്ന കാര്യമല്ല. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് മനുഷ്യൻ്റെ നൈതിക ബോധം, മൂല്യബോധം എന്ന് പറയുന്നത് അവന് സഹജമായുള്ള കാര്യമാണ്. ഇറ്റ്സ് എൻ ഇൻഹറൻറ്റ് തിങ് ആണ്. ഇപ്പോൾ ഒരു അമ്മയ്ക്ക് ഒരു കുട്ടിയോട് തോന്നുന്ന പ്രേമം അല്ലെങ്കിൽ പ്രണയമോ എന്ന് പറയുന്നത് അമ്മ കണ്ടുപിടിച്ച കാര്യമോ അമ്മ നേടിയെടുത്ത ഒരു ഡിഗ്രിയോ ഒന്നും അല്ല. അതൊരു പട്ടിക്ക് അതിൻ്റെ കുട്ടിയുടെ പട്ടിക്കുട്ടികളോട് കൂടുന്ന സ്നേഹത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. അത് നമ്മൾ ജന്തുലോകത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന തരള വികാരങ്ങളും നൈതിക ഭാവങ്ങളും ചെറിയ തോതിലെങ്കിലും ഏറ്റക്കുറച്ചിലോടുകൂടി എല്ലാ ജീവികളിലും ഉണ്ട്. കാരണം അത് അതിജീവനത്തിൻ്റെ അടിസ്ഥാനപരമായ ടൂളാണ് സ്നേഹം. സ്നേഹം മിക്കവാറും എല്ലാ ജീവികളുടെയിടയിലും ഉണ്ട്, പല രീതിയിലാണ്. ഒരു സിംഹം ഒരു മറ്റൊരു സിംഹത്തെ കൊല്ലുന്നില്ല, അതൊരു സ്പെഷ്യസ് റിയാലിറ്റിയാണ്. ഒരാന മറ്റൊരു ആനയെ കൊല്ലുന്നില്ല, അപൂർവമായിട്ടാണ് അവർ തമ്മിൽ സംഘടന. അല്ലെന്നുണ്ടെങ്കിൽ ആനകളെല്ലാം തമ്മിൽ സ്വന്തം വർഗത്തെ തിന്നാതിരിക്കുക, അതിനെ കൊല്ലാതിരിക്കുക എന്നുള്ള ഒരു ഇതിനാണ് പ്രാമുഖ്യം. മറിച്ച് സംഘടനകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ നമ്മളെ വിഷയം ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുന്നു, നീ കൊല്ലരുത് എന്ന് പറയുന്നൊരു പുസ്തകം നമുക്ക് വേണ്ടി വരുന്നു. പക്ഷേ സിംഹങ്ങൾക്കോ പുലികൾക്കോ അങ്ങനെ ഒരു പുസ്തകം വേണ്ടി വരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ യാത്ര തുടങ്ങിയത് ഒരു വലിയൊരു യാത്രയാണ്, ആംബിബിയൻസ് തൊട്ട് ഇങ്ങനെ വരികയാണ്. അതിൽ രേഖപ്പെടുത്തുന്ന ചില അടയാളങ്ങളിൽ പെടുന്നതാണ് ഈ നൈതികതയും മൂല്യങ്ങളും. ഇത് സഹജമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു മനുഷ്യനാവുക സയൻസ്. സോ ബീങ് എ ഹ്യൂമൻ ബീയിങ് ആൻഡ് ബി സയൻറ്റിഫിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന എല്ലാ നൈതിക പ്രശ്നങ്ങൾക്കും പരിഹാരമായി. ഹ്യൂമൻ ബീയിങ് ആയിരിക്കുക, സയൻറ്റിഫിക് ആയിരിക്കുക. സയൻറ്റിഫിക് എന്ന് പറയുന്നത് മോറലി ന്യൂട്രൽ ആണ്. പക്ഷേ ഹ്യൂമൻ ബീയിങ് ആയതുകൊണ്ട് ഈ സയൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മോറലി റിച്ച് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ കഴിയും. അപ്പോൾ ദാറ്റ് ഇസ് സോൾഡ്. ഞാൻ പറഞ്ഞത് ഈ ചെറുപ്പക്കാരുടെയിൽ ഇന്ന് കേരളത്തിൽ, അപ്പോൾ ഞാൻ ഈ ഒരു ആക്ടിവിസ്റ്റ് ആണ് അല്ലെന്ന് പറഞ്ഞാലും ആരും അംഗീകരിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഐ പ്രൊമോട്ട് സയൻസ്. അതുപോലെ തന്നെ തെളിവുകളോടുള്ള ഒരാദരവ് നമ്മുടെ സമൂഹത്തിന് യഥാർത്ഥത്തിൽ ഇല്ല. കപടശാസ്ത്രങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാക്സിനേഷൻ്റെ കാര്യത്തിൽ തന്നെ കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളുണ്ടായ മരണങ്ങൾ എന്ന് പറയുന്ന ഒരു നാഗരിക സമൂഹത്തിനെ സംബന്ധിച്ചോളം അപമാനകരമാണ്. ഇവിടെ നമ്മളുടെ മാധ്യമങ്ങൾ, നമ്മളുടെ പ്രസിദ്ധീകരണങ്ങൾ, ഇവരെല്ലാം തന്നെ ഭീതി ജനങ്ങളിൽ ഇളക്കി വിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള സയൻസിനോട് പുറംതിരിഞ്ഞ് നിൽക്കുക എന്നുള്ള വലിയ ഫാഷനാണ് ഇപ്പോൾ. ഓ, ഞാനിപ്പോൾ സയൻസിനെ വരെ അടിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇൻ്റലക്ച്വൽ ഹൈ ലെവൽ അവകാശപ്പെടുന്ന ആളുകൾ വലിയ തോതിൽ നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ സയൻസ് എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റുകൾ തുപ്പുന്ന എന്തെങ്കിലും സാധനമൊന്നുമല്ല. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് കംസ് ഔട്ട് അലോങ് വിത്ത് ദ സലൈവ ഓഫ് സയൻറ്റിസ്റ്റ്. സയൻസ് എന്ന് പറയുന്നൊരു മനോഭാവമാണ്. ഇപ്പോൾ ഞാൻ പ്ലസ് ടു വരെയാണ് ആക്റ്റീവായിട്ട് സയൻസ് പഠിച്ചത്. ഞാനത് ഡിഗ്രിയിൽ സയൻസ് കഴിഞ്ഞു. ഇപ്പോൾ താങ്കൾ കുറച്ചുകൂടെ പഠിച്ചു, അതിൻ്റെ ഒരു വിഷയത്തിൽ ഗവേഷണം നടത്തി. സയൻസ് നമ്മളെല്ലാവരും പഠിച്ചു തുടങ്ങുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടമാകുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് മറ്റൊന്നിലേക്ക് ഒന്ന് പോകുന്നു. പക്ഷേ ആ ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു മനോഭാവം എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ പ്രധാനമായിട്ടുള്ളത്. സയൻറ്റിഫിക് ടെമ്പറും സയൻറ്റിഫിക് നോളജും തമ്മിൽ വ്യത്യാസമുണ്ട്, വലിയ തോതിൽ വ്യത്യാസമുണ്ട്. കാര്യം ഞാൻ എൻ്റെ കോളേജിലൊക്കെ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ദേ നോ മോർ ഫാക്ട്സ് ദാൻ മീ. അവർക്കിപ്പോൾ ഒരു ക്വാണ്ടം ഫിസിക്സിലെ ഇപ്പോൾ ക്വാണ്ടം എൻറ്റാംഗിൾമെൻ്റ് എങ്ങനെയാണെന്ന് എന്നേക്കാൾ കൃത്യമായിട്ട് ഒരു പക്ഷേ അവർക്ക് വിശദീകരിക്കാൻ സാധിക്കും. പക്ഷേ ദേ ആർ നോട്ട് സയൻറ്റിഫിക്, ദേ നോ തിങ്സ്. അവർ ഫാക്ച്വലി അവർ സുപ്പീരിയറാണ്. പക്ഷേ സയൻസ് ഈസ് നോട്ട് മിയർ എ കളക്ഷൻ ഓഫ് ഫാക്ട്സ്. വസ്തുതകളുടെ അല്ലെങ്കിൽ അറിവുകളുടെ ഒരു കേവല സമാഹാരം അല്ല സയൻസ്. അതൊരു മനോഭാവമാണ്, അതൊരു അന്വേഷണ മാർഗമാണ്. അത് ഒരു സയൻറ്റിസ്റ്റ് ആയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ സയൻറ്റിഫിക് ആവണമെന്നില്ല, മറിച്ച് നിങ്ങളൊരു സയൻറ്റിസ്റ്റ് അല്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് സയൻറ്റിഫിക് ആയിക്കൂടാ എന്നുമില്ല. സോ ബേസിക്കലി എന്താണ്, അതൊരു മനോഭാവമാണ്, ഒരു മനോഗതിയാണ്. ആ ഒരു മനോഗതി ചെറുപ്പക്കാരുടെ ഇടയിൽ കൂടുതൽ വരുമ്പോൾ ഈ സമൂഹത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാവും, ഒരുപാട് സാമൂഹ്യ പരിഷ്കാരങ്ങളുണ്ടാവും. ഇപ്പോൾ സ്ത്രീ പുരുഷ വ്യത്യാസം,
ഇതൊക്കെ നിങ്ങൾ ശരിക്കും ബയോളജിക്കലായിട്ട് പോകുമ്പോൾ ഒരു സെക്ഷൽ ക്രോമസോമിൻ്റെ ഒരു സെലക്ഷൻ വരുന്നു, അതുവഴി നിങ്ങൾ ആണാകേണ്ട ആൾ പെണ്ണാകുന്നു. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനുമായിട്ടുള്ള പ്രശ്നം, ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് ഈ സമൂഹത്തിനുള്ള ഈ മനോഭാവം മാറ്റാൻ ഏറ്റവും വലിയ ടൂൾ സയൻസാണ്. കാരണം നിങ്ങളുടെ സെക്ഷൽ ഓർഗൻ എന്ന് പറയുന്നത് നിങ്ങളുടെ തലച്ചോറാണ് എന്നുള്ള ഫസ്റ്റ് പോയിന്റിൽ തന്നെ ഇവൻ്റെ ഈ മനോഭാവം അവിടെ വീഴുകയാണ്. നിങ്ങൾക്ക് ഒറ്റ ഓർഗനേ ഉള്ളൂ, അത് നിങ്ങളുടെ തലച്ചോറാണ്. അവിടുത്തെ കെമിക്കൽ ന്യൂറോ കെമിക്കൽ മ്യൂട്ടേഷൻസ് ഓർക്കസ്ട്രേഷൻ അതനുസരിച്ചാണ് നിങ്ങളുടെ ജെൻഡർ വരുന്നത്, അല്ലെ നിങ്ങളുടെ ലിംഗഭാവം വരുന്നത്, സെക്സ് വരുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ തീരുമാനമല്ല, നിങ്ങളുടെ ഔന്നിത്യമല്ല. ഞാനിപ്പോൾ ആണായിട്ടിരിക്കുന്നത് ഓ ഞാൻ ആണായി കളയാം എന്ന് ഞാൻ തീരുമാനിച്ചുകൊണ്ടല്ല. ഒരു സ്ത്രീ ആയിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഭിന്ന ലിംഗക്കാരൻ ആ രീതിയിലാകുന്നതോ അയാളുടെ തീരുമാനമല്ല. യു ആർ ബീങ് ഡിക്റ്റേറ്റഡ് ബൈ യുവർ സെറിബ്രൽ ഇക്വേഷൻസ്. ഇതാണ് സയൻസ് പറയുന്നത്. ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ആ വ്യത്യാസം, ആ വകഭേദ ബോധം അവിടെ ഇല്ലാതാവുകയാണ്. ഇത് തന്നെ കളറിൻ്റെ കാര്യത്തിൽ, മെലനോസൈറ്റ് കോശങ്ങൾ കൂടുതൽ ഉദ്ദീപിപ്പിക്കപ്പെടുമ്പോൾ, കൂടുതൽ സോളാർ റേഡിയേഷൻ കിട്ടുമ്പോൾ നിങ്ങളുടെ നിറം കറക്കുന്നു. നിങ്ങൾ ഇക്വറ്റോറിയൽ റീജിയനിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കറക്കാൻ സാധ്യതയുണ്ട്. പോളാർ റീജിയനിലാണെങ്കിൽ നിങ്ങളുടെ അരി, നമ്മുടെ രോമത്തിൻ്റെ ഹെയറിൻ്റെ നിറം എന്ന് പറഞ്ഞാൽ വെളുപ്പാണ്. അപ്പോൾ മെലാനിൻ ഇല്ലെങ്കിൽ വെളുത്ത് തന്നെ ഇരിക്കും. അപ്പോൾ പോളാർ റീജിയനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വെളുക്കാൻ കാരണം നിങ്ങൾ എന്തെങ്കിലും വിശിഷ്ട വസ്തു ആയിട്ടല്ല, മറിച്ച് യു ആർ ഇൻ എ പർട്ടിക്കുലർ പ്ലേസ് വേർ യു ഗെറ്റ് ലെസ് സോളാർ റേഡിയേഷൻ. ഇതാണ് സയൻസ്. ഇങ്ങനെയാണ് നൈതികതയും സാമൂഹ്യ പരിഷ്കാരവും ഉണ്ടാകുന്നത്. ആ ഒരു ബോധമാണ് ചെറുപ്പക്കാരുടെ ഇടയിൽ വരേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. യെസ്, ഇറ്റ്സ് ഓപ്പൺ. ഒരു ഇൻ്ററാക്റ്റീവ് സെഷൻ എന്നുള്ള തരത്തിൽ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്ക് നമ്മൾ നടത്തിയിട്ടുള്ള ഈ ഡിസ്കഷനുമായിട്ട് കൂടുതൽ ആഡ് ചെയ്യാനോ അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് തരാം. കഴിയുന്നത്ര ചുരുങ്ങിയ തരത്തിൽ, ചുരുക്കമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, നമുക്ക് മറുപടി പറയാൻ പറ്റുന്ന തരത്തിൽ ആണെങ്കിൽ 10 മിനിറ്റോളം സമയം ബാക്കിയുണ്ട്. ചെറിയ സംശയം, ഇപ്പോ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു വലിയൊരു മേഖല നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ഒരു സാറ്റലൈറ്റ് വിക്ഷേപണത്തിന് പോകുന്ന ശാസ്ത്രജ്ഞൻ പോലും സമയവും തീയതിയും നോക്കുകയും ഗണപതിക്ക് തേങ്ങയൊടിച്ചിട്ട് അതിന് പോകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ ഇന്ത്യൻ സിനാറിയോയിലുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ശാസ്ത്രീയ അവബോധം ഏറ്റവും ഉന്നതരായി കാണുന്ന ഇവരിൽ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്? ഞാനതിനകത്ത് കൃത്യമായ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ നിങ്ങളുടെ അന്ധവിശ്വാസപരത അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അന്ധവിശ്വാസങ്ങളോട് ഭ്രമം, ഇതൊക്കെ നിങ്ങൾ ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നും നിങ്ങൾ നേടിയെടുക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ചില സ്ലാൻഡുകളുണ്ട്, ചില ചെരുവുകളുണ്ട്, അവിടെ ഈ വിശ്വാസങ്ങൾ വളരെ ഡിപ്പോസിറ്റഡായി കിടക്കുകയാണ്. ഇത് നിങ്ങൾ ഫിസിക്സ് പഠിക്കുകയാണ്. ഫിസിക്സ് പഠിക്കുമ്പോഴും നിങ്ങളൊരു വൈകാരിക തലത്തിലായിരിക്കും വിശ്വാസത്തെ കാണുന്നത്. നിങ്ങളൊരിക്കലും നിങ്ങളുടെ വിശ്വാസത്തെ ഫിസിക്സിൻ്റെ ടൂളുകൾ ഉപയോഗിച്ച് പരിശോധിക്കില്ല. നിങ്ങൾ അതിനകത്തൊരു PhD എടുത്താലും നിങ്ങൾ അന്ധവിശ്വാസിയായ ഒരു PhD ഒരു ബേസിക്കലി ഒരു അന്ധവിശ്വാസിയായ ഒരു മനുഷ്യൻ അയാൾ എന്തു ചെയ്യുന്നു എന്നുള്ളത് വലിയ പ്രധാനമുള്ള കാര്യമല്ല. അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാവുന്നു, അയാൾ ഫിസിക്സ് പഠിക്കുന്നു, അയാൾ കെമിസ്ട്രി പഠിക്കുന്നു. വിദ്യാഭ്യാസം അന്ധവിശ്വാസങ്ങളെ തുടച്ചു നിർത്താൻ സഹായിക്കാം, സഹായിക്കേണ്ടതാണ്. പക്ഷേ ദർ ഇസ് നോ ഗ്യാരണ്ടി. കാരണം എപ്പോഴും നിങ്ങളിലെ ഈ കൈ നനയാതാണ് കുളിക്കുന്നത്, ഈ കൈ എപ്പോഴും ഇങ്ങനെ പൊക്കി വെച്ചോണ്ടാണ് കുളിക്കുന്നത്. അപ്പം ഈ ശാസ്ത്രജ്ഞന്മാർ, ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ, ഫോർ എക്സാമ്പിൾ ഇന്നാണ് ഒരു പരസ്യം തന്നെ വന്നിരുന്നത്, ഒരു റോക്കറ്റിൻ്റെ നിർമ്മാണ ചെലവ് 15,88,00,000 രൂപ എന്നുള്ളതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഒരു 12 രൂപ 25 പൈസ എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ 3 നാരങ്ങയും 2 പച്ചമുളകിൻ്റെയും കൂടെ പൈസയാണ്. ഇതുകൂടെ ഇട്ടെങ്കിൽ മാത്രമേ ഈ സാധനം മേലോട്ട് പോകൂ എന്നയാൾ വിശ്വസിക്കുന്നു. പക്ഷേ രസം, ഒരു അന്ധവിശ്വാസി വിട്ടാലും അവിശ്വാസി വിട്ടാലും വിശ്വാസി വിട്ടാലും സയൻസും യുക്തിചിന്തയും പറയുന്ന സമവാക്യങ്ങളെല്ലാം കൃത്യമാണെങ്കിൽ മാത്രമേ ഈ റോക്കറ്റ് മേലോട്ട് പോകൂ. ഒരു പരമാന്ത കൂടോത്രം നടത്തിയിട്ടും റോക്കറ്റ് വിടാം, കൂടോത്രം നടത്തിയും റോക്കറ്റ്. പക്ഷേ റോക്കറ്റിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇപ്പോൾ ജീവനൊക്കെ പറയുന്നതോണോ, ഫിസിക്സിൻ്റെ ഇക്വേഷൻസ് കറക്റ്റ് ആയിരിക്കണം, തയ്യാറെടുപ്പുകൾ കൃത്യമായിരിക്കണം, വസ്തുതാപരമായിട്ടുള്ള കൃത്യത ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ആർക്കും ചെയ്യാൻ കഴിയും. സയൻസ് അവിടെ വേറിട്ട് നിൽക്കുകയാണ്. ഒരു അന്ധവിശ്വാസി അത് ചെയ്യുന്നത് കൊണ്ട് സയൻസിനെ അതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. മറിച്ച് രണ്ടാമത്തെ കാര്യം, സയൻസ് പഠിക്കുന്നത് കൊണ്ട് ഒരാൾ അന്ധവിശ്വാസി അല്ലാതായി തീരാൻ ഉള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് എ ഗ്യാരണ്ടി, ബിക്കോസ് അന്ധവിശ്വാസങ്ങളെ എപ്പോഴും നമ്മുടെ മസ്തിഷ്കം വലിയ തോതിൽ ഇൻസുലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം ബന്ധപ്പെടുന്നത്. മിക്കവാറും പല ആൾക്കാരും കണ്ടിട്ടില്ലേ, അവർ ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ട് ക്വാണ്ടം ഫിസിക്സ് വഴി തങ്ങളുടെ ചക്രവിശ്വാസങ്ങളെ ന്യായീകരിക്കാനായിട്ട് പ്രബന്ധങ്ങൾ എഴുതിക്കളയും. അവരെ ചരിത്രബോധങ്ങൾ വെച്ചുകൊണ്ട് അവർ
ലോകത്തില്ലാത്ത കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിച്ചു കളയും. ഇത് പലപ്പോഴും വിദ്യാഭ്യാസത്തെ തന്നെ അവരവരെ അന്ധവിശ്വാസ സംരക്ഷണത്തിന് ഉപയോഗിക്കുകയാണ്. കാര്യം വി ഹാവ് ഗോട്ട് എ റാഷണലൈസിങ് ബ്രെയിൻ റാദർ ദാൻ എ റാഷണൽ ബ്രെയിൻ. ഈ പലപ്പോഴും നിങ്ങളുടെ ഈ യൂട്യൂബിലുള്ള പ്രഭാഷണങ്ങളൊക്കെ ഈ ശാസ്ത്രത്തെ വളരെ ഇതായിട്ട് പറയുകയും സപ്പോർട്ട് ചെയ്ത് പറയും, മതങ്ങളെ ഇത് ചെയ്ത് പറയുന്നത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് മതമായാലും ശാസ്ത്രമായാലും അത് മിസ്യൂസ് ചെയ്യുന്നിടത്തല്ലേ പ്രശ്നമുള്ളത്. യെസ്, ഓക്കെ, റൈറ്റ്. ഈ മിസ്യൂസ് എന്ന് പറയുന്നത് ഒരു സന്ദർഭത്തെ ഉദ്ദേശിച്ചാണല്ലോ മിസ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മതത്തിൽ യാതൊരു ഗുണകരമായ യാതൊന്നും ഇല്ല എന്നാർക്കും പറയാൻ സാധിക്കില്ല. മതത്തിൽ ഗുണകരമായ കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്. സയൻസിലും നല്ല സയൻസ് എന്ന് പറഞ്ഞൊരു ഏജൻസി എന്ന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളുണ്ട്, മോശം കാര്യങ്ങളുണ്ട്. നമ്മളൊരു കാര്യത്തോടുള്ള നമ്മുടെ നിലപാട് എങ്ങനെയാണ്, അതിലുള്ള നന്മയുടെ അളവ് നമ്മൾ പരിശോധിക്കും. നന്മയുടെ അളവ് കൂടുതലും തിന്മയുടെ അളവ് കുറവാണെങ്കിൽ നമ്മളതിനെ സ്വീകരിക്കും, സോഷ്യലി സ്വീകരിക്കും, ഇൻഡിവിജ്വലി സ്വീകരിക്കും. അതായത് തിന്മയുടെ അളവാണ് കൂടുതൽ, നന്മയുടെ അളവാണ് കുറവ് എങ്കിൽ നമ്മളതിനെ തിരസ്കരിക്കും. അങ്ങനെ മാത്രമേ നമുക്ക് കാര്യങ്ങളോടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയും. അപ്പോൾ ഐത്തത്തിന് നന്മകൾ കണ്ടെത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയും. ഗ്രേഡഡ് ഇൻഈക്വാലിറ്റി, എല്ലാ ജോലിയും ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും, തൊഴിൽ സുരക്ഷത ഉറപ്പുവരുത്തുന്നു, അങ്ങനെയൊക്കെ വേണമെങ്കിൽ കുറച്ച് ഭാവനാപരമായിട്ട് ഒരുപാട് ഗുണങ്ങൾ കണ്ടെത്താൻ കഴിയും. പക്ഷേ നമ്മളതിനെ എതിർക്കുകയാണ്. കാരണം എന്താണ്? നന്മ വളരെ കുറവും തിന്മയും നീതിരാഹിത്യവും വളരെ കൂടുതലുമാണ്. ഈ മതത്തെ എതിർക്കുന്നതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. മതത്തിൻ്റെ അവിടെ എവിടെയൊക്കെ ചില നന്മകളും ഒക്കെ ഉണ്ടാകും, ഇല്ലാന്നാരും പറയുന്നില്ല. പൂർണ്ണമായും മോശമായൊരു കാര്യം മനുഷ്യനുണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ തിന്മകളുടെ അളവ് എന്ന് പറഞ്ഞാൽ വളരെ ഏറെ ആയതുകൊണ്ടാണ്. അതേസമയം ശാസ്ത്രം നേരെ തിരിച്ചാണ്. ശാസ്ത്രത്തിന് അത് നൽകാൻ കഴിയുന്ന മികവുകളും നന്മകളും വളരെ കൂടുതലാണ്. സോ ആസ് എ ടൂൾ വി ഷുഡ് പ്രിഫർ സയൻസ് ടു റിലീജിയൻ എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, സാർ ഇവിടെ ഫുള്ളി സയൻറ്റിഫിക് ടെമ്പർമെൻ്റ് മാത്രമുള്ള ഒരു മനുഷ്യന് മീനിങ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ജീവിക്കാൻ വേണ്ടി പറ്റുമോ? കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ലവ്, സെക്സ് അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഇമോഷണലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ എല്ലാം ഭയങ്കര സയൻസിൻ്റെ ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ സെക്സ് എന്ന് പറയുന്ന സാധനത്തെ ഭയങ്കര, അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്ന സാധനത്തെ സയൻസ് അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റിൻ്റെ കാഴ്ചപ്പാടിലൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം മീനിങ്ഫുൾ ആയിട്ട് നയിക്കാൻ വേണ്ടി പറ്റുമോ? ജീവൻ സാർ ചോദിച്ച ഒരു കാര്യമാണ്, രണ്ടിൻ്റെ ഒരു മിക്സ് അല്ലെ ജീവിതത്തിൽ ഏറ്റവും നല്ലത്? സെർട്ടൺ ടൈപ്പ് ഓഫ് വിശ്വാസങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പം ഞാൻ വരുന്ന വഴിക്ക് ഇവിടെ എത്തിച്ചേരുമെന്ന് പറയുന്ന ഒരു വിശ്വാസം, അതിൽ ചിലപ്പം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, അതിൽ എനിക്കറിയാം എന്നിലുള്ള ഒരു എന്താണ് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മനുഷ്യനറിയാം ഇതിൽ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും എനിക്കതൊരു ഇമോഷണലി ഭയങ്കര ഒരു ഒരു സ്ട്രെങ്ത് നൽകുന്നു. ഓക്കെ, യുവർ ക്വസ്റ്റ്യൻ ഈസ് വെരി ക്ലിയർ. ഫസ്റ്റ് നിങ്ങൾ ചോദിച്ച ആദ്യൊരു കാര്യം, സെക്സ് ലവ് ഒക്കെ അതിനെന്തൊക്കെ വിരുദ്ധമായി തടസ്സമായി നിൽക്കുന്നതാണ് സയൻസ് എന്നുള്ള ഒരു തെറ്റായ നിർവചനമാണ്. സെക്സ് ഈസ് സയൻറ്റിഫിക്, ലവ് ഈസ് സയൻറ്റിഫിക്. ഇതൊന്നും സയൻസുമായി ഒരു രീതിയിലും പൊരുത്തപ്പെടാതെ പോകുന്ന കാര്യങ്ങളല്ല. നിങ്ങൾക്ക് സയൻറ്റിഫിക് ആയിക്കൊണ്ട് ഇഷ്ടംപോലെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. യു ക്യാൻ, അത് സെക്സും സയൻസ് ലവും ഒക്കെ ആയിട്ട് സയൻസ് എങ്ങനെയാണ് ഇടയുന്നത്? ഒരിടത്തും ഇടയുന്നില്ല. ജീവിതം യഥാർത്ഥത്തിൽ എന്താ പറയുക, നമ്മളൊരു പ്ലഷർ സീക്കിംഗ് ആനിമലാണ്. വി ആർ ഇൻ സെർച്ച് ഓഫ് ഹാപ്പിനെസ്, നോട്ട് പ്ലഷർ ആക്ച്വലി. ഏറ്റവും കൂടുതൽ ആനന്ദം കിട്ടുന്ന, മറ്റുള്ളവരെ ഏറ്റവും കുറച്ച് മുറിവേൽപ്പിച്ചുകൊണ്ട്, നമ്മളെ ഏറ്റവും കുറച്ച് നശിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു യുക്തിബോധം എന്ന് പറയുന്നത്. അതായത് ഹർട്ടിങ് അതേഴ്സ് ലീസ്റ്റ്, ഏറ്റവും കുറച്ചായിരിക്കും. ആരെയും ഒന്നും ചെയ്യാതെ നമ്മളിപ്പോൾ ഒന്നാം റാങ്ക് വാങ്ങിക്കുമ്പോൾ തന്നെ രണ്ടാം റാങ്ക്കാരൻ ദുഃഖിച്ചു പോകും, അവന് കഷ്ടമാണ്, ആരും അങ്ങനെയൊക്കെ വരാം. പക്ഷേ വളരെ കുറച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുക, വളരെ കുറച്ച് മാത്രം നമ്മളെ നശിപ്പിക്കുക, ഏറ്റവും കൂടുതൽ ആനന്ദം ഉണ്ടാക്കുക. അപ്പോൾ അവിടെ സെക്സും വരും, നിങ്ങളീ പറയുന്ന ലവും വരും, എല്ലാ സാധനവും വരും. സയൻസ് ഇതിനൊന്നും എതിരല്ല, സയൻസിനെ എല്ലാം അനുകൂലിക്കണം. രണ്ടാമത്തെ എന്താ നിങ്ങൾ പറഞ്ഞത്, ഒരു സമാധാനം കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സമാധാനം എന്ന് പറയുന്നത് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ സമാധാനമാണ്. നിങ്ങളുടെ കയ്യിലിരുന്ന ഒരു പവിഴമോതിരം നിങ്ങൾ മതമാകുന്ന പൊട്ടക്കണ്ടിലേക്ക് വലിച്ചെറിയുന്നു, എന്നിട്ട് നിങ്ങൾ മത ആരാധനകളിലൂടെ അത് പൊക്കിയെടുക്കുന്നു, എന്നിട്ട് പറയും എനിക്ക് മോതിരം കിട്ടി, ആത്മവിശ്വാസം കിട്ടി. നിങ്ങൾ ഈ വീണ്ടെടുത്ത ആത്മവിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾക്കുണ്ടായിരുന്നത് നിങ്ങളിലുണ്ടായിരുന്നതാണ്. യു ജസ്റ്റ് ലോസ്റ്റ് ഇറ്റ് ആൻഡ് റിക്കവേർഡ് ഇറ്റ്. റിക്കവർ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ജ്യോതിഷത്തിലൊക്കെ ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ, ജ്യോതിഷത്തിൽ വിശ്വസിക്കാത്ത ഒരാൾക്കില്ലാത്ത പ്രശ്നങ്ങളാണ് ഇയാൾ സോൾവ് ചെയ്യുന്നത്.
ഇന്ത്യൻ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ സോൾവ് ചെയ്യുന്ന എല്ലാ പ്രശ്നവും ഇന്ത്യൻ ജ്യോതിഷം എന്താണെന്ന് അറിയാൻ വയ്യാത്ത കോടിക്കണക്കിന് ആൾക്കാർക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളാണ്. ജസ്റ്റ് യു നോ ഇറ്റ് ആൻഡ് യു ഹാവ് ഇറ്റ് ആസ് എ പ്രോബ്ലം, സോ ദെൻ യു സോൾവ് ഇറ്റ്. വാട്ട് ഇസ് എ ബെനിഫിറ്റ്? ഒരു ബെനിഫിറ്റും ഇല്ല. നിങ്ങളിപ്പോൾ ഇതേപോലെ ഈ കണ്ടെത്തുന്ന ആശ്വാസങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ആശ്വാസങ്ങളാണ്. ഉള്ള ഒരു കാര്യം, ഉദാഹരണമായിട്ട് നിങ്ങൾക്കൊരു സപ്പോസ് സംബഡി ഈസ് ഹാവിങ് എ ട്യൂമർ, നിങ്ങൾക്ക് അത് ഒരു അന്ധവിശ്വാസത്തിലൂടെ ട്യൂമർ ഇല്ലാതാക്കാൻ കഴിയില്ല, അത് അഡ്രസ്സ് ചെയ്യേ പറ്റും. അതേസമയം നിങ്ങൾക്ക് പ്രേതത്തെക്കുറിച്ചുള്ള പേടി, അതില്ലാതാക്കാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങൾക്കൊരു കൂടോത്രത്തിലൂടെ ഇല്ലാതാക്കാൻ കഴിയും, കാരണം പ്രേതം ഇല്ലാത്തതാണ് ഈ കൂടോത്രത്തിൻ്റെ എല്ലാ ഇക്വേഷൻസും, അതും അയഥാർത്ഥമാണ്. കാര്യം ഇല്ലാത്തതിനെ ഇല്ലെന്ന് സ്ഥാപിക്കുന്നതിലൂടെയുള്ള ഒരു ബെനിഫിറ്റേ ഉള്ളൂ അവിടെ. പക്ഷെ ഉള്ള ഒരു സാധനം പോവില്ല, ഒരു ട്യൂമർ നിങ്ങൾക്ക് കൂടോത്രം നടത്തി പോകാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ദേ. ഞാൻ അതിനൊരു ഒന്ന് ആഡ് ചെയ്തോട്ടെ, കാരണം എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ റാഷണാലിറ്റിയെ പറ്റി ഓവറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഈ ഇമോഷണാലിറ്റി എന്ന് പറയുന്ന ഈ എലമെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം നമ്മൾ ബ്രെയിൻ്റെ ലെഫ്റ്റ് ആക്ടിവിറ്റി ആയിട്ടാണ് പൊതുവെ റാഷണാലിറ്റിയെ പറയുക, റൈറ്റ് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ഇമോഷണാലിറ്റിയെ പറയുകയും അതിൻ്റെ ഒരു ബാലൻസ് എന്ന് പറയുന്നത് സാർ അത് തന്നെയാണ്. സയൻസ് എന്ന് പറയുന്ന സാധനം ഈ ഇമോഷണൽ ബാലൻസിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമായിട്ട് മാറ്റുക എന്നുള്ള തരത്തിലാണ്, ആ യുക്തി കൊണ്ട് തന്നെ നമ്മൾ ഈ ഇമോഷണൽ ബാലൻസിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു സാധനമായിട്ടായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ എന്നെ ഞാൻ കൂടുതൽ സ്വസ്ഥമായിട്ടുള്ളൊരു മാനസികാവസ്ഥ എന്ന് പറയുന്നതിലേക്ക് ഈ ഇമോഷണൽ ബാലൻസ്, ഇമോഷണൽ ആൻഡ് റാഷണാലിറ്റി തമ്മിലുള്ള ഒരു ഇൻ്റർലിങ്കിങ് ബാലൻസ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനതിനകത്ത് അങ്ങനെ ഒരു വ്യത്യാസം കാണുന്നില്ലായിരുന്നു. നിങ്ങൾ ഇമോഷണൽ ഇൻ്റലക്ച്വൽ എന്നൊക്കെ പറയുന്നത് അതൊരു ഗ്രേ ഏരിയസ് ഉണ്ടാവും, ഇടയ്ക്ക് ഗ്രേ ഏരിയസ് ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം ന്യൂറോ കെമിക്കൽ റിയാക്ഷൻസ് ടു അലൗ ഓർ ടു ഇനേബിൾ ദ ഓർഗനിസം ടു സർവൈവ്. അത് ഈ നമ്മുടെ സന്തോഷം പോലും നമ്മുടെ ഒരു സർവൈവൽ ടൂളാണ് യഥാർത്ഥത്തിൽ. കൂടുതൽ ശാന്തി, സ്വസ്ഥത, റിസ്ക് അവേർഷൻ ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ അതിജീവനത്തിനായിട്ടുള്ള സഹായിക്കുന്ന ചില സ്റ്റാൻഡുകളാണ്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് അലേർട്ട് ആകുമ്പോൾ നമ്മൾ ഒരുപാട് ന്യൂറോ കെമിക്കൽ റിയാക്ഷൻ, അഡ്രിനാലിൻ പമ്പ് ചെയ്യുന്നു, ആകെപ്പാടെ അപ്സെറ്റ് ആവുന്നു, കൂടുതൽ റിസോഴ്സസ് വേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ പരിണാമപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷനും ചിന്തയും ഒക്കെ തന്നെ റിലേറ്റഡ് ആണ്. യുക്തിചിന്ത എന്ന് പറയുന്ന ഒരു കമ്പാർട്ട്മെൻ്റ് ഒരു സാധനം, സയൻസ് എന്ന് പറയുന്നത് വേറൊന്ന്, വികാരം എന്ന് പറയുന്നത് വേറൊന്ന്, ഇതൊന്നുമല്ല. മാൻ ഈസ് എ പാക്കേജ് ബേസിക്കലി. ഇതിലെല്ലാം ഉണ്ട്. സെക്സ് ഉണ്ടാവാം. നമ്മൾ ചിലപ്പം ഈവൻ നിങ്ങളൊരു തെറ്റ് ചെയ്തു, ഒരു ഫോളി കമ്മിറ്റ് ചെയ്തു എന്നറിയണമെങ്കിലും നിങ്ങൾക്കൊരു യുക്തിചിന്ത ഉണ്ടാവണം. എന്തുകൊണ്ടാണ് അത് അബദ്ധമായത്? അത് അബദ്ധമായത് അത് യുക്തിഹീനമായതുകൊണ്ടാണ്. അപ്പോൾ ഒരു യുക്തിബോധം ഉണ്ടാവും. ഇപ്പോൾ ഒരു പ്രണയം ആസ്വദിക്കണമെങ്കിലും ഒരു യുക്തിബോധം ആവശ്യമായിട്ട് വരും. സാർ, ഈ ഐശ്വര്യലക്ഷ്മി വരമ്പിരി ശംഖു അതുപോലെ സാധനങ്ങളും വിറ്റിട്ട് ഒരുപാട് വിൽക്കുന്നവർ ഐശ്വര്യം ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെതിരെ ഒരു നിയമം ഉണ്ടാക്കുകയോ ഗവൺമെൻറ് ചെയ്യുക ഒന്നും, ഈ വഞ്ചനയ്ക്കെതിരെ ഒന്നും ചെയ്യാത്തതും അതുപോലെ ആരും കോടതിയിൽ കേസ് കൊടുക്കാത്തതും എന്തുകൊണ്ടാണ്? അതായത് ഇത്തരത്തിലുള്ള എല്ലാ തരം മാജിക്കൽ റെമഡീസിനെതിരെ പ്രവർത്തിക്കാനായിട്ട് ഭരണാധികാരികൾ ബാധ്യസ്ഥരാണ്. 1954 മാജിക്കൽ റെമഡീസ് ആക്ട് ഉണ്ട് നമുക്ക്. അതായത് ഡ്രഗ്സ് അതുപോലെ തന്നെ മാജിക്കൽ റെമഡീസ്, ചരട് കെട്ടുക അല്ലെങ്കിൽ താലിസ്മാൻ ഇതേപോലെയുള്ള സാധനങ്ങൾ, ഇത് വെച്ച് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്നവരെ 6 മാസം ജയിലിലിടണം എന്നാണ് ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള നിയമം. അതാണ് മാജിക്കൽ റെമഡീസ്. നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒരു ചരടിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാന്ത്രിക പരിഹാരം, മാന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ മജീഷ്യൻസ് നടത്തുന്ന പരിഹാരമല്ല, മജീഷ്യൻസ് അങ്ങനെ ഒരു പരിഹാരം നടത്താറില്ല. അപ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള സാധനങ്ങളിലൂടെ അല്ലെങ്കിൽ രീതികളിലൂടെ ഇത് പരിഹരിക്കാമെന്ന് ക്ലെയിം ചെയ്യുന്നവർ പല, ഉദാഹരണത്തിന് ക്യാൻസറിന് മരുന്നിന്, എയ്ഡ്സിന് മരുന്ന്, ഇതൊക്കെ പരസ്യം ചെയ്യുന്ന തന്നെ കുറ്റമാണ്. 6 മാസം അകത്ത് കിടക്കേണ്ട കുറ്റമാണ്. ഇന്ത്യയിലെ പല മരുന്ന്, പല രോഗങ്ങൾക്കും മരുന്നുകൾ നിങ്ങൾ പരസ്യം ചെയ്യാൻ പോലും പാടില്ലാത്തവയാണ്. അതിൻ്റെ ലിസ്റ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ കാണുന്ന മിക്ക പരസ്യങ്ങളും ക്രിമിനൽ കുറ്റങ്ങളാണെന്ന് മനസ്സിലാവും. അപ്പോൾ നിയമം ഇല്ലാത്തതുകൊണ്ടല്ല അത് നടപ്പിലാക്കുന്നില്ല. കാര്യം നടപ്പിലാക്കേണ്ട കോടതി 13-ാം നമ്പർ മുറി വേണ്ടെന്ന് പറയുന്നു. നടപ്പിലാക്കേണ്ട ഭരണാധികാരിയുടെ കയ്യിൽ മുഴുവൻ ചരടുകളുടെ ഘോഷയാത്ര. പോലീസ് സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഗണപതി പൂജ. അപ്പോൾ നമ്മുടെ എൻ്റയർ സിസ്റ്റം ഈസ് കറപ്റ്റഡ് ഇൻ ദാറ്റ് വേ. മനസ്സിലായില്ലേ? അതാണ് വിഷയം. അല്ല, നിയമങ്ങൾ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. നമ്മുടെ ഈ സെക്ഷൻ അവസാനിക്കുകയാണ്. നമ്മുടെ അതിഥികൾക്ക് ഉപഹാരം നൽകുന്നതിനായി ട്രാൻസ്പോർട്ട് കമ്മിറ്റി കൺവീനർ ശ്രീ മധു അവരെ ക്ഷണിക്കുന്നു. നമ്മുടെ അതിഥികളായ ശ്രീ സി രവിചന്ദ്രൻ, ശ്രീ ജീവൻ ജോബ് തോമസ്,
ഇവർക്ക് കെ എൽ എഫിൻ്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു.